ഈ കർത്താവിനെ കുറിച്ച് യേശു ക്രിസ്തു നിസ്തുല്യൻ, അവൻ മാത്രം ജീവിക്കുന്ന ദൈവമെന്ന് മനസ്സിലാക്കി ഈ പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രമീകരണങ്ങളെയും ഇത്രത്തോളം നിയന്ത്രിച്ച ദൈവമേ, വീണ്ടും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിക്കണം, അനുഗ്രഹത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണം. സർവമഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ശബ്ദപരിധിക്കുള്ളിൽ ഈ മഹായോഗത്തിന്റെ രണ്ടാമത്തെ രാത്രിയിലും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും നിസ്തുലനായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങൾ പ്രാരംഭമായി അറിയുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ മേൽ ചൊരിഞ്ഞ ദൈവത്തിന്റെ അളവറ്റ കൃപയുടെ വ്യാപാരം ഈ രാത്രിയിലും ദൈവ വചനം കേൾക്കേണ്ടതിനായി നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നതിനായി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസ്ഥാനിലിരിക്കാം. ഇന്ന് രാത്രി മനുഷ്യജ്ഞാനമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ തന്റെ വചനത്തോടെ നമ്മോട് സംസാരിക്കുമാറാകട്ടെ. ഈ രാത്രിയിലെ എന്റെ പ്രസംഗ വിഷയം ജീവിത ഓട്ടം നന്നായി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ജീവിത ഓട്ടം നന്നായി അവസാനിപ്പിക്കുക. ഉപോദ്ബലകമായി ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാരെങ്കിലും ഒരാൾ ആ വാക്യഭാഗങ്ങൾ പരസ്യമായി വായിക്കുവാൻ കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ. യോസേഫും അവന്റെ പിതൃഭവനവും മിസ്രയമിൽ പാർത്തു. യോസേഫ് 110 സംവത്സരം ജീവിച്ചിരുന്നു. എഫ്രേമിന്റെ 3-ാം തലമുറയിലെ മക്കളെയും കണ്ടു. മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മക്കളും യോസേഫിന്റെ മടിയിൽ വളർന്നു. അനന്തരം യോസേഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ രാത്രിയെ ഞങ്ങളെ വായിച്ചു കേൾപ്പിച്ച ഈ വചനഭാഗത്തിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ജീവിത ഓട്ടം നന്നായി അവസാനിപ്പിക്കുക എന്നുള്ള ആ ടൈറ്റിൽ ഇവിടെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വചന ശുശ്രൂഷയെ ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുകയാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ഇന്ന് രാത്രിയിൽ സംസാരിക്കണമേ, തിരുനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. പഴയ നിയമ കാലത്ത് ജീവിച്ചിരുന്ന ദൈവഭക്തന്മാരിൽ ജീവിത സാക്ഷ്യം കൊണ്ട് അഗ്രഗണ്യനായി അറിയപ്പെട്ട അനുഗ്രഹീതനായ ഒരു ദൈവഭക്തനായിരുന്നു യോസേഫ്. ആ യോസേഫിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ഇന്ന് രാത്രിയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജീവിത ഓട്ടം നന്നായി അവസാനിപ്പിക്കുക എന്നുള്ള വിഷയമാണ് ഞാൻ സംസാരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിലെ അതിപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിതം നന്നായി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് സഹായകമായി വിശുദ്ധ വേദപുസ്തകം പറയുന്നത് നന്നായി ജീവിക്കുവാൻ സാധിച്ചാൽ മാത്രമേ നന്നായി ജീവിതം അവസാനിപ്പിക്കുവാനായി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നന്നായി എപ്രകാരം ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ രാത്രിയിലെ ഈ വിചിന്തനത്തിലൂടെ ഞാൻ ഓർപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. യോസേഫിന് ഏതാണ്ട് 17 വയസ്സ് പ്രായമുള്ള സമയത്താണ് യോസേഫ് മിസ്രയീമിൽ എത്തിച്ചേരുന്നത്. അതിന്റെ ചരിത്രം നമുക്കറിയാം. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ അവരുടെ പിതാവായ യാക്കൂബ് ശെഖേമിലേക്ക് പറഞ്ഞയച്ച യോസേഫിനെ ഈ യോസേഫിന്റെ സഹോദരന്മാരെ പിടിച്ച് ഒരു പൊട്ടക്കണത്തിലിട്ട് അവിടെ നിന്ന് മിസ്രയീമിലേക്ക് മിദ്യാനിലേക്ക് കച്ചവടക്കാർ വിറ്റ്
അവൻ മിസ്രയീമിൽ എത്തിച്ചേർന്ന ചരിത്ര സംക്ഷിപ്തം ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഈ താളികളിൽ അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോസേഫ് കുണ്ടറ കാരാഗ്രഹം പിന്നെ കിരീട ധാരണം എന്നിങ്ങനെ മൂന്ന് പ്രവിശ്യകളിലൂടെ യാത്ര ചെയ്താണ് ജീവിതത്തിന്റെ ഏറ്റവും ഉത്തുംഗതയെ പ്രാപിച്ചത്. തന്റെ 39-ാമത്തെ വയസ്സിലാണ് അവന്റെ പിതാവായ ഇസ്രായേൽ അതായത് യാക്കോബ് മിസ്രായീമിലേക്ക് വരുന്നത്. 93 വർഷക്കാലത്തെ ജീവചരിത്രം പ്രവാസ ദേശത്ത് പരദേശിയായി പാർത്തുകൊണ്ട് നല്ല പ്രത്യാശയോടെ മരിച്ച് മാറ്റപ്പെട്ട ഒരു വ്യക്തിപ്രഭാവമായിരുന്നു യോസേഫ്. ജീവിതത്തിന്റെ അവസാനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവസാനിപ്പിക്കുവാൻ യോസേഫിനിടയായത് ഒരു നല്ല ജീവിതയാത്ര അവനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആദ്യമായി എനിക്ക് ഓർപ്പിക്കാനുള്ളത് നാം എല്ലാവരും ഒരു നല്ല അവസാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഏത് കളികളുടെയും ആത്യന്തികമായ ലക്ഷ്യം വിജയമാണ്. അങ്ങനെയാണെങ്കിൽ ജീവിതമാകുന്ന ഈ ഓട്ടക്കളത്തിലെ നമ്മുടെയും ആത്യന്തികമായ ലക്ഷ്യം ആത്യന്തികമായ വിജയമാണ്. ആ വിജയത്തിന്റെ പന്താവിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. യോസേഫിനെ സംബന്ധിച്ച് നാം വായിക്കുന്നു, അവന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും അവന് നേടുവാൻ കഴിഞ്ഞില്ല, എന്നാൽ ആഗ്രഹിക്കാത്ത പലതും അവന്റെ ജീവിതത്തെ എതിർപ്പെട്ടതായി നാം വായിക്കുന്നുണ്ട്. അങ്ങനെ ജീവിതത്തില് നിരവധിയായിരുന്ന സംഭവ വികാസങ്ങളുടെ പുരോഗമനത്തിലൂടെ പുരോഗമിച്ച ആ ജീവിതം ഏറ്റവും ഒടുവിലായി പര്യവസാനിക്കുന്നത് പ്രത്യാശയിലാണ്, പ്രത്യാശയുടെ വാക്കുകളാണ്. തന്റെ മരണത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹം തന്റെ സഹോദരന്മാരെ വിളിച്ചു വരുത്തി തന്റെ മരണവിധം സംബന്ധിച്ച് ആ സഹോദരന്മാരുടെ പ്രസ്താവിച്ച പ്രസ്താവനയാണ് നാം വായിച്ചു കേട്ട 22 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വാക്യാംശങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യോസേഫിന്റെ മക്കളായ എഫ്രായീമിന്റെയും മനശ്ശെയുടെയും 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ യോസേഫ് കാണുകയും അവരെ മടിയിൽ വളർത്തുകയും ചെയ്ത ശേഷമാണ് താൻ മരിച്ച് കാല യവനിയയ്ക്ക് അപ്പുറത്തേക്ക് മാറ്റപ്പെട്ടത്. അങ്ങനെ അദ്ദേഹം പോകുന്ന ഈ സമയത്ത് ആ 24-ാം വാക്യത്തിൽ അദ്ദേഹം സഹോദരന്മാരോട് പറയുകയാണ്, ഇതാ ഞാൻ മരിക്കുന്നു. ഞാൻ മരിച്ചാൽ എന്റെ ഭൗമശരീരം നിങ്ങൾ ഈ മിസ്രയീമിൽ സംസ്കരിക്കാതെ എന്റെ പിതാക്കന്മാരായ ഇബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദൈവം വാഗ്ദാനം ചെയ്ത ആ വാഗ്ദത്ത ദേശത്തേക്ക് നിങ്ങളെ ദൈവം സന്ദർശിച്ച് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ കൂടെ കൊണ്ടുപോയി ആ വാഗ്ദത്ത ദേശത്തെ സംസ്കരിക്കണം. അതായിരുന്നു അദ്ദേഹം തന്റെ സഹോദരന്മാരോട് ആവശ്യപ്പെട്ടത്. ഈ യോസേഫിന്റെ ജീവിതം എല്ലാ നിലയിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതവുമായി താരതമ്യം ചെയ്ത് പഠിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു ജീവിതമാണ്. യോസേഫിന്റെ ജീവിതത്തിലെ പല പ്രവിശ്യകളും യേശു ക്രിസ്തുവിന്റെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ യോസേഫും യേശു ക്രിസ്തുവും തമ്മിൽ വളരെ സാമ്യതയുള്ളതായി ദൈവത്തിന്റെ ആത്മാവ് ഈ വേദപുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ യോസേഫിനെ സംബന്ധിച്ച് 7 അതിപ്രധാനമായ കാര്യങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ മെസ്സേജ് രാത്രി തിരഞ്ഞെടുത്തതിനൊരു കാരണമുണ്ട്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആളുകളെല്ലാം വിശ്വാസികളാണ്. ഇതിന്റെ ബാഹ്യമായി കേൾക്കുന്ന ആളുകളോട് ഇന്നലെ രാത്രിയിൽ ഞാൻ സംസാരിക്കാനുള്ള പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പിന്നാലെ വരുന്ന പ്രഗത്ഭന്മാരായ ദൈവദാസന്മാർ ഇനിയും ആ വിഷയങ്ങളുടെ തുടർച്ച സംസാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇത് രണ്ടും കൂടെ ഇടകലർത്തിയാണ് ഞാൻ പറയുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. യോസേഫിനെ കുറിച്ച് ആദ്യമായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതിപ്രധാനമായ ഒരു വിഷയം ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം യോസേഫിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവ കേന്ദ്രീകൃതമായ ഒരു ജീവിതം അതായിരുന്നു യോസേഫിന്റെ ജീവിതം എന്ന് പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് വലിയവൻ അവന്റെ സൃഷ്ടാവായി ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വിഷയം ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം അവനുണ്ടായിരിക്കണം എന്നുള്ളതാണ്. പല ആളുകളെ സംബന്ധിച്ചും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതം ദൈവ കേന്ദ്രീകൃതമല്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, ലോകത്തിൽ മനുഷ്യന് ചില കാര്യങ്ങൾ ഇല്ലായെങ്കിലും ജീവിക്കാൻ പ്രയാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാതെ മനുഷ്യന് 7 ദിവസം വരെ ജീവിക്കാൻ കഴിയുമെന്ന് മനുഷ്യൻ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അതായത് വെള്ളം കുടിക്കാതിരുന്ന വെള്ളം കുടിക്കാൻ കിട്ടാതെ ഇരുന്നാൽ 7 ദിവസം വരെ മനുഷ്യന് ജീവിക്കാനായിട്ട് സാധിക്കും. ആഹാരം കഴിക്കാതെ 40 മുതൽ 52 ദിവസങ്ങൾ വരെ ജീവിക്കാൻ കഴിയുമെന്ന് ഭൂകമ്പത്താലും മറ്റും തകർന്നടിഞ്ഞ കെട്ടിട അവശേഷങ്ങളുടെ അടിയിൽ നിന്ന് ജീവനോടെ പിന്നീട് കണ്ടെടുക്കപ്പെട്ടുള്ള ആളുകളുടെ ജീവചരിത്രം നമ്മോട് പറയുന്നു. ആഹാരം കഴിക്കാതെ 40 മുതൽ 52 ദിവസം വരെ ജീവിക്കാം. വെള്ളം കുടിക്കാതെ മനുഷ്യന്
ഏഴ് ദിവസം തുടർച്ചയായി ജീവിക്കുക. പ്രാണവായു ശ്വസിക്കാനില്ല എങ്കിൽ 3 മിനിറ്റ് വരെ ബ്രെയിനിന്റെ തൊണ്ടാകാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുമെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഇല്ലായെങ്കിലും നമുക്ക് ജീവിക്കാൻ സാധിക്കും. എന്നാൽ ദൈവം വാസ്തവമായി നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഒരു മനുഷ്യൻ പ്രത്യാശയില്ലാത്തവനായിത്തീരും. പ്രത്യാശയില്ലാതെ വന്നു കഴിഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുകയില്ല. തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ നിരാശജന്യമായ വാക്കുകൾ പറഞ്ഞ് മരണത്താൽ ലോകത്തെ വിട്ട് മാറ്റപ്പെട്ട മഹാന്മാരായ അനവധി ആളുകളുടെ ചരിത്രമുണ്ട്. റാഫ് ബാർട്ടൺ എന്ന് പറയുന്ന ഒരു പുരുഷ കേസരിയെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം അമേരിക്കൻ ഐക്യനാടുകളിലെ വർത്തമാന പത്രങ്ങളിൽ നമ്മുടെ ഇവിടുത്തെ മലയാള മനോരമയ്ക്ക് വേണ്ടി കാർട്ടൂൺ വരയ്ക്കുന്ന കാർട്ടൂണിസ്റ്റ് യേശുദാസനെ പോലെയുള്ള ഒരാളായിരുന്നു. പാട്ടുകാരൻ യേശുദാസ് അല്ല, കാർട്ടൂണിസ്റ്റ് ആയിരുന്ന യേശുദാസൻ. ആ യേശുദാസനെ പോലെ അമേരിക്കൻ ഐക്യനാടുകളിലെ വർത്തമാന പത്രങ്ങളിൽ ചിന്താദീപങ്ങളായ കാർട്ടൂണുകൾ വരച്ച് വായനക്കാരായ ആളുകളുടെ ചിന്താമണ്ഡലത്തെ വികസിതമാക്കിയ ഒരു പ്രശസ്തനായ മനുഷ്യൻ. ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന വട്ടങ്ങിൽ വളരെ നിരാശയോട് പറഞ്ഞ വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഇങ്ങനെയാണ്, ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ ജോഷ് മാക്ഡോൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, വികസിത രാജ്യങ്ങളായ നിരവധി രാജ്യങ്ങൾ എന്റെ ഈ ആയുസ് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. എന്റെ ചില ജഡത്തിന്റെ സുഖത്തിനായി വലിയ ഉന്നതമായ ഹോട്ടലുകൾ ഞാൻ ഏറ്റവും വിലപിടിപ്പുള്ള മുറികൾ വാടകയ്ക്കെടുത്ത് അതിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്തെങ്കിലും അദ്ദേഹം പറഞ്ഞു 24 മണിക്കൂർ മാത്രമുള്ള എന്റെ ജീവിതം തള്ളി നീക്കുവാൻ ഞാൻ ഏറെ നിരാശപ്പെട്ടു. ഇപ്പോൾ ഞാൻ നിരാശയിൽ മരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതാണ്. മറ്റൊരു മനുഷ്യൻ മനുഷ്യനായിരുന്നു. അദ്ദേഹം അമേരിക്കക്കാരനാണ്. തോറിയോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തോറിയോ എന്ന് പറയുന്ന ആ തത്വചിന്തകൻ അദ്ദേഹം തന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്, ലൈഫ് എന്ന് പറയുന്നത് ലൈഫ് ഈസ് എ സീരീസ് ഓഫ് ഇൻസ്പയർഡ് ഫോളീസ്, അതായത് വിധി നിർണായകമായ നിരവധി പതനങ്ങളുടെ പരമ്പരയാണ് ഈ ജീവിതം. ഈ ജീവിതത്തിന്റെ അവസാനം ഞാൻ അത്യന്തം നിരാശപ്പെട്ടിരിക്കുന്നു. നിരാശയിൽ ഞാൻ മരിക്കുന്നു. എനിക്കൊന്നും നേടുവാനായി സാധിച്ചില്ല. അങ്ങനെ നിരവധി ആളുകൾ മറ്റൊരു മനുഷ്യൻ പറഞ്ഞത് എങ്ങനെയാണ്, ലൈഫ് ഈസ് ലൈക്ക് ആൻ ഓണിയൻ, അതായത് ആസ് വി പീൽ ഈച്ച് ഓഫ് ഇറ്റ്സ് ലീവ് ദാറ്റ് വി വുഡ് ക്രൈ, അതായത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മാമ്മമാർക്കറിയാം. ജീവിതത്തെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സവാള ഉള്ളിൽ സമാനമാണ്. അതിന്റെ ഓരോ ഇതളുകളും നാം അടത്തുമ്പോഴും അത് നമ്മെ കരയിപ്പിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യവും നിരാശാജന്യമായിരുന്നു. മനുഷ്യൻ കുരങ്ങിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചുണ്ടായ ജീവിയാണ് എന്ന് ലോകത്തോട് ആദ്യമായി പറഞ്ഞ ചാൾസ് ഡാർവിൻ. അദ്ദേഹത്തിന്റെ മരണശൈലിയിൽ ശുശ്രൂഷ ചെയ്ത ഒരു നേഴ്സ് ആ മരണശൈലിയിൽ ശുശ്രൂഷ ചെയ്ത് നിരാശജനീയമായി അദ്ദേഹത്തിന്റെ അന്ത്യത്തിൽ അദ്ദേഹം ഒരുവിട്ട വാക്കുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ്, ദൈവമില്ല എന്ന് ഞാൻ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു, മനുഷ്യന്റെ സുരക്ഷിതാവ് ദൈവമല്ല എന്ന് ഞാൻ എഴുതി വെച്ചു, അനേക യുവാക്കന്മാരെ ഞാൻ വഴിതെറ്റിച്ചു, ദൈവമേ ഇപ്പോൾ നരകത്തിന്റെ അത്യഗാധത ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന്റെ അന്ത്യനാളുകളെ അവരെ ശുശ്രൂഷ ചെയ്ത നേഴ്സ് ഇപ്രകാരം അവളുടെ ഡയറി എഴുതി വെച്ചിരിക്കുന്നു, ഒരു നിരീശ്വരന്റെ മരണത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഒരിക്കലും ഒരു നേഴ്സിന് അവളുടെ ജീവിതത്തിന് ഇടയാകരുത് എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞതിന്റെ സാരം, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ കഥനങ്ങൾ മസ്തിഷ്കമല്ലന്മാരായി അറിയപ്പെട്ട, ചിന്തകന്മാരായി അറിയപ്പെട്ട, സാമൂഹ്യ പ്രവർത്തകരായി അറിയപ്പെട്ട, സാംസ്കാരിക ആചാര്യന്മാരായി അറിയപ്പെട്ട, വിദ്യാസമ്പന്നരായി അറിയപ്പെട്ട നിരവധി ആളുകളുടെ ജീവിതം ദൈവമില്ല എന്നുള്ള കാരണത്താൽ ജീവിതം നിരാശയുടെ നെടുവീർപ്പിലേക്ക് ആ പടുകുടിയിലേക്ക് നിബന്ധിച്ചിട്ട് നിരാശചര്യമായി ആ ജീവിതങ്ങൾ അവസാനിപ്പിച്ചു. മറുവശത്ത് നോക്കുമ്പോൾ ദൈവത്തിനായി ജീവിതം സമർപ്പിച്ച അനേക ആളുകളുണ്ട്. അങ്ങനെയുള്ള അനേക ആളുകളുടെ കൂട്ടത്തിലെ ഒരാളായിരുന്നു സാധു കൊച്ചുകുഞ്ഞുപദേശി, ഞങ്ങളുടെ ദേശവാസിയായ സാധു കൊച്ചുകുഞ്ഞുപദേശി. അദ്ദേഹം മരിക്കുമ്പോൾ എന്റെ പിതാവ് അദ്ദേഹത്തിന്റെ മരണശൈലിയുടെ സമീപ നിൽപ്പുണ്ട്. ഒരു ചെറുപ്പക്കാരനായ മനുഷ്യരാണ്. എന്റെ അച്ചായൻ പറഞ്ഞു കേട്ട വാക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, മരിക്കും എന്ന് അദ്ദേഹത്തിന് നിശ്ചയമുണ്ടായി. സ്കെലിറ്റനായ മനുഷ്യ അദ്ദേഹത്തിന്റെ കട്ടിലെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ മരണത്തിന്റെ തണുത്ത കരങ്ങൾ അദ്ദേഹത്തെ സ്പർശിക്കാൻ സമയമായി സമാഗതമായി താൻ തന്റെ ശരീരം വിട്ട് കാലയവനേക്ക് അപ്പുറത്തേക്ക് പറന്നുയരുവാൻ പോകുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം സുസ്മേരവതനായി ആ കിടക്കയിൽ ഇരുന്നുകൊണ്ട് ഇപ്രകാരം ഒരുവിട്ടു, ഇതാണോ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം ഇതാണോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം മരിച്ചു. ഈ മരണത്തിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹം പോയി. അദ്ദേഹമാണ് എന്റെ ദേശവിഹിതരെയല്ല അന്യനായി സാധു ഒരു ഹാമിൻ ദേശം വിട്ടുപോകുന്നു എന്നുള്ള മനോഹരമായ ഗാനത്തിന്റെ രചയിതാവ്. നാം മനസ്സിലാക്കണം, അത് ഈ സാധു കൊച്ചുഞ്ഞു ദേശം മരണത്തെ സംബന്ധിച്ച്
മിനിഞ്ഞാന് അഖില ലോകം മുഴുവൻ അറിയപ്പെട്ട ഏറ്റവും പ്രശസ്തനായ ഇതിന്റെ സയന്റിസ്റ്റ് ഉണ്ട്, മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ആ സയന്റിസ്റ്റ് മരണശയ്യയിൽ ഏറ്റവും ഒടുവിലായി ജീവൻ അദ്ദേഹത്തിന്റെ ശരീരത്തെ വിട്ട് ബഹിരമിക്കുന്ന നിമിഷം വരെയും അദ്ദേഹം സുസ്മേര വചനം സുബോധശീലനമായിരുന്നു. അദ്ദേഹത്തിന്റെ കിടക്കയിൽ മരണത്തിന്റെ അന്ത്യനിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ അദ്ദേഹത്തിന്റെ സഹശിഷ്യന്മാരായി സഹപ്രവർത്തകരായി പ്രവർത്തിച്ച യുവ സയന്റിസ്റ്റുകളുടെ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിന്റെ മരണക്കിടക്കയ്ക്ക് ചുറ്റും നിന്നു. മരണക്കിടക്കയ്ക്ക് ചുറ്റും നിൽക്കുമ്പോൾ ഒരു സയന്റിസ്റ്റ് അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, അല്ലയോ മൈക്കൽ ഫാരഡേ, അങ്ങ് ദൈവവിശ്വാസിയായ ഒരു മനുഷ്യനായിരുന്നു, അങ്ങ് മരിക്കാൻ പോവുകയാണ്. ഏതാറ് നിമിഷങ്ങളൊക്കെ കഴിയുമ്പോൾ മരണത്തിന്റെ തണുത്തുറച്ച കരാളഹസ്തങ്ങൾ അങ്ങയെ പിടികൂടും, അങ്ങ് ഈ ശരീരത്തെ വിട്ട് പരലോകത്തിലേക്ക് പ്രയാണം ചെയ്യും. അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് യുവർ സ്പെക്കുലേഷൻ അബൌട്ട് ദ ലൈഫ് ആഫ്റ്റർ ഡെത്ത്? അതായത് മരണത്തിന്റെ അപ്പുറത്തുള്ള ജീവിതത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ നിഗമനം എന്താ? മൈക്കൽ ഫാരഡേ സുസ്മേരവതനായി പുഞ്ചിരി തൂകുന്ന മുഖത്തോടെ കട്ടിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ആ യുവ സഹോദരന്റെ ചോദ്യത്തിന് ഇപ്രകാരം മറുപടി പറഞ്ഞു, സ്പെക്കുലേഷൻ സാബായിനാൻ ഐ ഹാവ് ഓൺലി സർട്ടൈൻറ്റി. അതായത് എനിക്ക് നിഗമനങ്ങളല്ല ഉള്ളത്, നിശ്ചയദാർഢ്യതയാണ്. ഇത് മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമായാൽ പാപമോചനം പ്രാപിച്ച ആളായാൽ എനിക്ക് കേവലം നിഗമനമല്ല, എനിക്ക് പ്രത്യാശയാണുള്ളത്, എനിക്ക് യാഥാർത്ഥ്യബോധമാണുള്ളത്, എനിക്ക് അത്യഗാധമായ അവഗാഹമാണ് ഈ വിഷയത്തെ കുറിച്ചുള്ളത്. മരണത്തിന്റെ അപ്പുറം ഞാൻ രക്ഷയുമായും കർത്താവിടെ ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രത്യാശയിൽ ജീവിതം അവസാനിച്ച അനേകം ഭക്തന്മാരുടെ ജീവിതകഥ ഈ വിശ്വചരിത്രം നമ്മുടെ മുമ്പാകെ പ്രദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ദൈവത്തിന്റെ ദാസനായ യോസേഫ്. ആ യോസേഫിനെ കുറിച്ച് പറയുന്നത് അവന്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതമായിരുന്നു. ചില കാര്യങ്ങൾ ഞാനിവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇദ്ദേഹത്തിന് ദൈവത്തോടുണ്ടായിരുന്ന ബന്ധം ആദ്യം മുതൽ പറയട്ടെ. സ്വപ്നത്തിൽ ദൈവം, അതായത് യോസേഫ് കണ്ട രണ്ട് സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ നമുക്കറിയാം. അതിനെക്കുറിച്ച് വിശദീകരിക്കുവാനെങ്കിൽ സമയമില്ല. കാര്യം ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കണം. അതുകൊണ്ട് വിവരിക്കുവാനെങ്കിൽ നിർവാഹമില്ല. അത് നമുക്ക് അറിയാവുന്ന കഥയുമാണ്, സംഭവമാണ്. താന് ഒരിക്കൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും യോസേഫിനെ വീണ് നമസ്കരിക്കുന്ന ഒരു സ്വപ്നം കണ്ടു. അത് എന്ന് അവരുടെ മാതാപിതാക്കളോട് അദ്ദേഹം പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് സഹോദരന്മാരിലും സന്നിഹിതരായ ഒരു ദിവസം മറ്റൊരു സ്വപ്നത്തെ കുറിച്ച് യോസേഫ് വിവരിച്ചു. അതായത് നാം എല്ലാവരും വയലുകൾ കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കൊയ്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കറ്റകളെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ കറ്റ പുടുന്നനവ് എഴുന്നേറ്റ് നിവർന്നിരുന്നു. ബാക്കി 11 കറ്റകൾ, ആ കറ്റകളെല്ലാം കൂടെ വന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. ഈ രണ്ട് ദൃഷ്ടാന്തങ്ങൾ, ഈ രണ്ട് സ്വപ്നങ്ങൾ മാതാപിതാക്കളോടും സഹോദരന്മാരോടും യോസേഫ് പറഞ്ഞു. യോസേഫിന് ദൈവമാണ് ഈ സ്വപ്നം കൊടുത്തത്. പക്ഷേ മനസ്സിലാക്കണം, ഈ സ്വപ്നമാണ് യോസേഫിന്റെ ജീവിതത്തിന് വഴിത്തിരിവുണ്ടാക്കിയത്. അതായത് യോസേഫ് മിസ്രായീമിലേക്ക് പോകുവാൻ, മിദ്യാന്റെ കച്ചവടക്കാരുടെ കയ്യിലേക്ക് വിൽക്കപ്പെടുവാൻ, ഫോത്തിബറുടെ ഭവനത്തിലേക്ക് പോകുവാൻ, അവിടെ വെച്ച് പരീക്ഷിതനാകുവാൻ, അവിടെ നിന്ന് കാരാഗ്രഹത്തിലേക്ക് പ്രയാണം ചെയ്യുവാൻ, കാരാഗ്രഹത്തിൽ നിന്ന് മിസ്രായീമിനൊക്കെയും ശ്രേഷ്ഠനായ അധിപനായി ഉയർത്തപ്പെടുവാൻ ഒക്കെ മുഖാന്തരമായത് ഈ സ്വപ്നമാണ്. സ്വപ്നത്തിൽ ദൈവം, ദൈവത്തിൽ കേന്ദ്രീകൃതമായ ജീവിതം, സ്വപ്നത്തിൽ ദൈവം. രണ്ട്, അവന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് നാം വായിക്കുന്നു, ഷെക്കേമിൽ ചെന്ന ഈ സ്വപ്നക്കാരനെ കണ്ടിട്ട് അവന്റെ സഹോദരന്മാർ പറഞ്ഞതാ, സ്വപ്നക്കാരൻ വരുന്നു. നാം എന്ത് ചെയ്യുക? അവനെ പിടിച്ച് ഒരു പൊട്ടക്കണത്തിലിടുക. ആദ്യം കൊല്ലാമെന്നാണ് തീരുമാനിച്ചത്, പക്ഷേ കൊന്നില്ല. യഹൂദ പറഞ്ഞു, ബാലിനെ രക്തം ചൊരിയരുത്, രൂപേന വിടാം. പൊട്ടക്കണത്തിൽ പിടിച്ചിട്ടു. നാം വായിക്കുന്നു, പൊട്ടക്കണത്തിൽ വിടരുത്, പൊട്ടക്കണത്തിലും ദൈവം. അതായത് സ്വപ്നത്തിൽ ദൈവം, രണ്ട്, പൊട്ടക്കണത്തിൽ ദൈവം, ദൈവം അവനോട് കണ്ണ കാണിച്ചു. മൂന്ന്, പരീക്ഷയിൽ ദൈവം. അതായത് അവിടെ നിന്ന് പ്രമോഷൻ കിട്ടിയത് മിദ്യാനിലേക്കാണ്. അതാ മിദ്യാനിലേക്ക് ചെന്ന് അവിടെ ഫോർട്ടിഫോറിന്റെ ഭവനത്തില് അദ്ദേഹം ഒരു ദാസനായി ശുശ്രൂഷ ചെയ്യുക. അവിടെ വെച്ച് അതിഭയാനകമായ ഒരു പരീക്ഷ അവനുണ്ടായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏത് യൗവനക്കാരനായ പുരുഷനും പാപം ചെയ്യുവാൻ വീട് കിട്ടിയ കനകാവസരം എന്ന് പറയാൻ വിശേഷിപ്പിക്കാം. ഇത്തരം കനകാവസരങ്ങൾ കൈവന്നാൽ പാപം ചെയ്യാതെ ഇരിക്കുന്ന ആളുകൾ അസാമാന്യമായ ദൈവകൃപയുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പരസ്യമായി പറയട്ടെ. അവിടെ ഫോർട്ടിഫോറിന്റെ ഭാര്യയാൽ ഇദ്ദേഹം പരീക്ഷിക്കപ്പെടുമ്പോൾ ആ പരീക്ഷയെ അദ്ദേഹം അതിജീവിക്കുവാൻ കഴിയുന്നത് ദൈവം പരീക്ഷയിൽ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പല പ്രാവശ്യം ശാരീരികമായി അവനുമായി ശയിക്കേണ്ടതിന് അവൾ അവളെ നിർബന്ധിച്ചു പോകുന്നുവെന്ന് തീർത്ഥത്തിൽ വലപ്പിച്ച പ്രമോ ഡിമോഷൻ കാര്യാഗ്രഹമായിരുന്നു.
അപകടപരമാണ് ഈ രണ്ടുപേരും അവർ ഫറവോട് കുറ്റം ചെയ്തിട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. കാരാഗ്രഹത്തിന്റെ കാര്യം വഴികൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ രാജഭൃത്യന്മാരെ അവർ വെച്ച് അവർ കണ്ട രണ്ട് സ്വപ്നങ്ങൾ, രണ്ടുപേരും കണ്ട സ്വപ്നങ്ങൾ നാം വായിക്കുന്നുണ്ട്. ഒരാൾ കണ്ടത് മുന്തിരിവള്ളിയെക്കുറിച്ച് സ്വപ്നമാണ്. ആ മുന്തിരിവള്ളിക്ക് മൂന്ന് കൊമ്പുകൾ, ആ കൊമ്പുകൾ ഫലവത്തായി മനോഹരമായ മുന്തിരിങ്ങയുണ്ടായി. അത് പഴുത്തു, അവൻ ആ മുന്തിരിങ്ങ പറിച്ചു. ഫറവോന്റെ പാദപാത്രത്തിൽ ആ മുന്തിരിയുടെ ചാര ഞെക്കിപ്പിടിച്ചു, അത് ഫറവോട് കൊണ്ടുപോയി കൊടുത്തു. ഇവിടെ ദിവസവും സ്വർണം വ്യാഖ്യാനിച്ചു. മൂന്ന് കൊമ്പുകൾ എന്ന് പറയുന്നത് മൂന്ന് ദിവസം, മൂന്ന് ദിവസം കഴിയുമ്പോൾ ഫറവോൻ നിന്നോട് മനസ്സിലുണ്ടാകും. ഫറവോൻ നിന്നെ വീണ്ടും പാദപാത്രവാകനായി യഥാസ്ഥാനപ്പെടുന്നു. അവന്റെ കൂടെ സഹപാഠിയായി കാരാഗ്രഹത്തുണ്ടായിരുന്ന അപ്രകാര പ്രമാണി അവനും ഒരു സ്വപ്നം കണ്ടു. അവന്റെ തലയിൽ മൂന്ന് കൊട്ടകൾ, ആ കൊട്ടകളിൽ എല്ലാം വെളുത്ത അപ്പം, അതിൽ ഏറ്റവും മുകളിലത്തെ കൊട്ടകയിൽ ഫറവോന്റെ കൊട്ടാരത്തിലെ അരമനയിലേക്ക് കൊണ്ടുപോകേണ്ട അപ്പമാണ്. ആ അപ്പം ആകാശത്തിലെ പറവകൾ ഒത്തുകൊണ്ട് പോകുന്നതാണ് കണ്ടത്. മൂന്ന് കൊട്ടകൾ, മൂന്ന് ദിവസം. മൂന്ന് ദിവസം കഴിയുമ്പോൾ ഫറവോനെ മരത്തിന്മേൽ തൂക്കും എന്ന് യോസേഫ് ദൈവാത്മാവുള്ളവനായി വിളിച്ചു പറഞ്ഞു. ഈ രണ്ട് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ സംഭവിച്ചു. പാദപാത്രവാഹകൻ ഫറവോന്റെ ആസ്ഥാനത്തിലേക്ക് യഥാസ്ഥാനപ്പെട്ടു. നാം വായിക്കുന്നു, അപ്രകാര പ്രമാണിയെ ക്രൂശിച്ചു കളഞ്ഞു. എന്റെ പ്രിയ സ്നേഹിതരെ, കാര്യാഗ്രഹത്തിലും ദൈവം ഇനിയും മന്ത്രിയായപ്പോഴും ദൈവം, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും യോസേഫിനെ ഭരിച്ചത് ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതമായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾ, ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലിക്ക് തുടക്കം കുറിക്കാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഈ രാത്രി ഈ ശബ്ദവാഹിനിയുടെ സഹായത്തോടെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരോടായി ഒരു വാക്യം പറയുകയാണ്. നിങ്ങൾക്ക് ലോകത്തിൽ എന്തില്ലെങ്കിലും ജീവിക്കാം, പണമില്ലെങ്കിൽ ജീവിക്കാം, ആരോഗ്യമില്ലെങ്കിലും ഒരു പരിധിവരെ ജീവിക്കാം, പിന്നെ സ്നേഹിക്കാൻ ആളില്ലെങ്കിൽ ജീവിക്കാം, ജീവിതത്തിന് അനുകൂലമായ സാഹചര്യങ്ങളില്ലായെങ്കിൽ ജീവിക്കാം, വെള്ളമില്ല എങ്കിൽ ജീവിക്കാം, ഭക്ഷണമില്ല എങ്കിൽ ജീവിക്കാം, ജീവിതത്തിന്റെ അനുകൂല സാഹചര്യങ്ങളിലൊക്കെ ജീവിച്ചു മുമ്പോട്ട് പോകാം. പക്ഷേ ദൈവമില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല, നിങ്ങളുടെ ജീവിതം നിരർത്ഥകമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇതുവരെയും ദൈവത്താൽ കേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലി കെട്ടിപ്പടുക്കുവാൻ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും പ്രിയപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുവാൻ ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിനായി നിന്റെ ജീവിതത്തെ സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ്. രണ്ടാമതായി യോസേഫിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യം, യോസേഫ് ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതമുള്ളയാളായിരുന്നു മാത്രമല്ല, അദ്ദേഹം ജീവിത ബന്ധങ്ങളുള്ളയാളായിരുന്നു. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന് പ്രത്യേകതയുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പാർക്കുന്ന വീട്ടിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ സാങ്കേതികതയുടെ കാലഘട്ടമാണ്. അതേ സാങ്കേതിക വിദ്യകൾ അതിൻ്റെ പ്രോജ്വലമായ ഉത്തുംഗതയെ പ്രാപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടങ്ങളിൽ ആർക്കും സമയമില്ല, അതായത് ഒരു മനുഷ്യനും സമയമില്ല, വീടുകൾ പരസ്പരം സംസാരിക്കാൻ സമയമില്ല, ആശയവിനിമയങ്ങൾ ചെയ്യുവാൻ സമയമില്ല, പ്രായമുള്ള ആളുകളോട് അല്പം സമയം ചെലവഴിക്കാൻ സമയമില്ല, മക്കൾക്ക് മാതാപിതാവില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സംസാരിക്കാൻ സമയമില്ല. ഒരു ഇൻസ്റ്റന്റ് യുഗത്തിൽ ജീവിക്കുക. അതിൻ്റെതായ വൈകല്യങ്ങളൊക്കെ ഇന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഈ ലോകത്തിലെ മിക്കവാറും അപായിക്കുന്നു. യോസേഫ് എന്ന് പറയുന്ന മനുഷ്യൻ ജീവിതത്തിൽ വളരെ ബന്ധങ്ങളുള്ളൊരു മനുഷ്യനായിരുന്നു. ജീവിതത്തിന്റെ അന്ത്യത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നാം ഇന്ന് രാത്രി വായിച്ചു കേട്ടത്, ഉൽപ്പത്തി 50:21 എന്നുള്ള വാക്യങ്ങൾ. ജീവിതാന്ത്യത്തേക്ക് അദ്ദേഹം നടന്നെടുക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങളോ മണിക്കൂറുകളോ മാത്രമേ ഈ ജീവിതം നമുക്ക് മുൻപോട്ട് നീങ്ങുകയുള്ളൂ. അത് കഴിയുമ്പോൾ നവായിക്കും അദ്ദേഹത്തിന്റെ ശരീരത്തെ പ്രാണൻ വേർപെടും, അദ്ദേഹം മരിക്കും. മരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയമുണ്ട്. സഹോദരന്മാരെ വിളിച്ചു വരുത്തേണ്ട മരണത്തെക്കുറിച്ച് അദ്ദേഹം പ്രസ്താവിക്കുകയാണ്. അദ്ദേഹം പറയുമ്പോൾ തന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, അദ്ദേഹം മിസ്രയീമിൽ തനിക്കുള്ള കൊട്ടാരത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അതായത് കൊട്ടാര സാദൃശ്യമായ ജീവിത സംവിധാനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ത്യം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം താൻ മന്ത്രിയായിരിക്കുന്ന യോസേഫ് മിസ്രയീമിലൊക്കെ ശേഷനായ ഈ മനുഷ്യര് അദ്ദേഹത്തിനുണ്ടായിരുന്ന രഥങ്ങളുടെ എണ്ണമോ അദ്ദേഹത്തിനുണ്ടായിരുന്ന കുതിരകളുടെ എണ്ണമോ അദ്ദേഹത്തിനുണ്ടായിരുന്ന മന്ത്രിമന്ത്രങ്ങളുടെ മാനോഹരിതയെ സംബന്ധിച്ചോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. എത്ര കുതിരകളുണ്ടെന്ന് പറഞ്ഞില്ല, എത്ര കുതിര ലായങ്ങളുണ്ടെന്ന് പറഞ്ഞില്ല, എത്ര രഥങ്ങളുണ്ടെന്ന് പറഞ്ഞില്ല, അകമ്പടി പട്ടാളത്തെ കുറിച്ച് പറഞ്ഞില്ല, അധികാരത്തെ കുറിച്ച് പറഞ്ഞില്ല, മറ്റ് യാതൊരു ഭൗതികാര്യങ്ങളെ കുറിച്ചും പറഞ്ഞില്ല. അദ്ദേഹത്തിന് പറയാനായിരുന്ന മക്കൾ
കൊച്ചുമക്കൾ അവരുടെ മക്കൾ ബന്ധങ്ങളെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിലപ്പെട്ട മൂല്യമുള്ള വസ്തു എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധങ്ങളാണ്. അതായത് പരസ്പര ബന്ധങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, മാതാപിതാക്കൾ മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ, പിന്നെ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ, ആത്മീകമായി വീണ്ടും ജനിക്കപ്പെട്ട ദൈവജനത്തുള്ള ബന്ധങ്ങൾ. ആ ബന്ധങ്ങൾ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള വസ്തുക്കളാണ്. അത് പ്രതിനിധിയായി മനസ്സിലാക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന് കെട്ടിടങ്ങളെ കുറിച്ചോ ബാങ്ക് ബാലൻസിനെ കുറിച്ചോ ഷെയറുകളെ കുറിച്ചോ LIC പോളിസികളെ കുറിച്ചോ ബാങ്ക് കുറിച്ചോ അക്സെപ്റ്റൻസിനെ കുറിച്ചോ ഒന്നും പറയാൻ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ആധുനിക മനുഷ്യൻ ഇതിനൊക്കെയാ വില വലിപ്പിക്കുന്നത്. അതായത് വില കൂടിയ കാറുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയും, ഷെയർ മാർക്കറ്റിൽ വല്ല ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയും, LIC വല്ല പോളിസി ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയും, വീടുകൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയും, വസ്തുവകൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയും, പിന്നെ സമൂഹത്തിലുള്ള അക്സെപ്റ്റൻസിനെ കുറിച്ച് പറയും, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് സ്വാധീനത അതുണ്ടെങ്കിൽ അതേ കുറിച്ച് പറയും. ഇതൊന്നും യോസേഫ് പറഞ്ഞില്ല. യോസേഫിന് പറയാനുള്ളത് മക്കളെ കുറിച്ച്, കൊച്ചുമക്കളെ കുറിച്ച്, അവരുടെ മക്കളെ കുറിച്ച്, ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു മഹാമനുഷ്യനായിരുന്നു ഈ യോസേഫ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് രണ്ട് കാര്യങ്ങളും നാം ചിന്തിച്ചു. ഒന്ന്, ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിന്റെ ഉടമസ്ഥനായിരുന്നു യോസേഫ്. രണ്ട്, ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിച്ച ജീവിതത്തിന്റെ ഉടമസ്ഥനായിരുന്നു. നമ്മുടെ ജീവിതത്തില് ബന്ധങ്ങൾക്ക് മൂല്യമില്ലാത്തതുകൊണ്ട് എത്രയോ ആളുകളുടെ ഹൃദയങ്ങൾ വളരെയധികം നെടുവീർപ്പില്, സങ്കടത്തില്, അരാജകത്വത്തില്, അസന്തുഷ്ടിയില് കഴിയുന്നിട്ട് അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല. മൂന്നാമതായി ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളിലും യോസേഫ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മികവുറ്റ ഒരു ചിത്രമാണ്. ക്ഷമിക്കാൻ ഹൃദയമുള്ളൊരു മനുഷ്യൻ. എന്താണ് അദ്ദേഹത്തിന്റെ ക്ഷമയുടെ ഹൃദയത്തിന്റെ വ്യാപനങ്ങളിലേക്ക് പോയി എന്ന് മനസ്സിലാക്കണം. ഒന്നാമത്, തനിക്ക് ദ്രോഹം ചെയ്ത തന്റെ സഹോദരന്മാരോട് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു വിശാലതയുള്ള ഹൃദയം യോസേഫിനുണ്ടായിരുന്നു. അവന്റെ സഹോദരന്മാര് 10 പേരും അവനെ പകച്ചവരാണ്, 10 പേരും അവനെ ഉപദ്രവിച്ചവരാണ്, രക്തം ചൊരിയാൻ ഭജിയാളികളാണ്. അങ്ങനെയുള്ള ഈ സഹോദരന്മാര് കാലക്രമം ഉരുണ്ടുന്നെങ്കിൽ കുറെ കഴിഞ്ഞപ്പോൾ കാലാന്തരത്തിൽ അവര് ഈ യോസേഫിന്റെ ഇടയ്ക്ക് ചെല്ലുക, യോസേഫിന്റെ ഇടയ്ക്കൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൾക്കൊള്ളുവാനായി ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ നാം വായിക്കുന്നത് യോസേഫിന് ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞു, പക്ഷേ യോസേഫിനെ തിരിച്ചറിയാൻ ഇവർക്ക് സാധിച്ചില്ല. സഹോദരന്മാരുടെ മുമ്പാകെ മിസ്രീമിനെ മുഴുവൻ തന്റെ മുറിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം യോസേഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ താൻ വെളിപ്പെടുത്തുന്ന മനോഹരമായ ഒരു രംഗം നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആ രംഗത്ത് ഈ സഹോദരന്മാരെല്ലാം അവർ പൊട്ടിക്കരഞ്ഞത്, യോസേഫ് പൊട്ടിക്കരഞ്ഞു, സങ്കടം അടക്കാൻ വയ്യാതെ അവനെ വിതുമ്പി കരയുകയാണ്. ആ യോസേഫ് തന്റെ സഹോദരന്മാർ പറഞ്ഞ വാക്കിൽ ഉള്ളൊരു ശവസംസ്കാരം ലഭിച്ചത് ഇസ്രാ ഗോശാൻ ദേശത്തേക്ക് മടങ്ങി വന്ന ശേഷം ഈ സഹോദരന്മാര് ഈ യോസേഫിന്റെ ഇടയ്ക്കിൽ വന്ന് പറഞ്ഞു, യജമാനായ ഞങ്ങളുടെ സഹോദരനോട് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. എന്താണെന്നറിയാവോ, ഞങ്ങൾ കുറ്റക്കാരാണ്, ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങൾ നിന്നോട് ദ്രോഹം പ്രവർത്തിച്ചു, ഞങ്ങളാണ് തെറ്റുകാര്, ഞങ്ങളോട് യജമാന്റെ ദാസന്മാരായ ഞങ്ങളോട് ക്ഷമിക്കണം. ഇളയ സഹോദരനോട് മൂത്ത ജ്യേഷ്ഠന്മാർ പറയുകയാണ്, യജമാനന്റെ ദാസന്മാരായ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളോട് പ്രതികാരം ചെയ്യരുത്, ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറയുമ്പോൾ ഇവിടെ ആ യോസേഫ് പറയുകയാണ്, നിങ്ങളുടെ രക്ഷയ്ക്കായി, ജീവരക്ഷയ്ക്കായി ദൈവം നിങ്ങൾക്ക് മുമ്പായി എന്നെ ഇവിടെ കൊണ്ടുവന്നു എന്ന് നിങ്ങൾ അറിയുകയും, ഞാൻ നിങ്ങളോട് ആ നിലയിൽ ക്രോധം പ്രവർത്തിക്കുന്നവനല്ല, ദോഷം ചെയ്യുന്നവനല്ല, നിങ്ങൾക്കായി ദോഷം പ്രവർത്തിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു നല്ല സഹോദരനെയാണ് യോസേഫിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ യോസേഫ് നമ്മുടെ കർത്താവായ യേശുവിന്റെ ചിത്രമാണ്. അതെ എന്നാണ് പറയുന്നത്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന്റെ 1-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും. 2, എത്ര രക്താമ്പരം പോലെ ചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലെയായിത്തീരും. അപ്പോൾ കടും ചുവപ്പായ പാപത്തെ, രക്താമ്പര സമാനമായ പാപത്തെ സമ്പൂർണമായി വെളുപ്പിക്കുവാൻ ഈ കർത്താവായ യേശുവിനെയാണ്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കുന്ന ദൈവത്തിന്റെ ക്ഷമയുടെ വ്യാപ്തിയെ അളക്കുവാൻ 4 ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ 4 വാക്യങ്ങൾ ഉച്ചരിച്ച് മാത്രം കേൾപ്പിച്ച് മുമ്പോട്ട് പോകാനേ നിർവാഹമുള്ളൂ, തക്ക സമയത്ത് പ്രസംഗം നിർത്തണ്ടേ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാം. ആദ്യമായി നാം വായിക്കുന്നത് ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അതായത് ചക്രവാളം ചക്രവാളത്തിൽ നിന്ന് അകന്നിരിക്കുന്നത് പോലെ മനുഷ്യന്റെ പാപങ്ങളെ ദൈവം നമ്മിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. പാപക്ഷമ പ്രാപിച്ചവരുടെ കാര്യമായി പറയുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തു എന്ന പാപമോചകനായ രക്ഷിതാവിന്റെ ഇടയ്ക്കൽ വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവരെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന പാപികളായ ആളുകൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് പറയുകയാണ്. ഉദയം അസ്തമയത്തോടെ അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. ചക്രവാളത്തിന്റെ കിഴക്കേ ചക്രവാളവും
പടിഞ്ഞാറോ ചക്രവാളവും നമ്മളെ ദൈർഘ്യമെന്നാണെന്ന് ഇന്നുവരെ ലോകത്തിലെ ഒരു ശാസ്ത്രജ്ഞന്മാരും അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. അനന്തം അജ്ഞാതമായി കിടക്കുന്ന ഈ ഭൂലോക ഗോളം, അത് നാം പറഞ്ഞ ആധുനിക ശാസ്ത്രം പഠിക്കുന്ന ശാസ്ത്ര വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം. അതായത് ഈ പ്രപഞ്ചം മുഴുവനും ആധുനിക ശാസ്ത്രം പറയുന്നത് എന്നാൽ ഇൻഎക്സ്പ്ലിക്കബിൾ വെലോസിറ്റി, അതായത് അവഗണനീയമായ വേഗതയിൽ ഈ പ്രപഞ്ചം മുഴുവൻ വടക്ക് എന്ന് പറയുന്ന ഒരു ദിക്കിനെ ലാക്കുകയും അത് സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഈ വിശാലമായ പ്രപഞ്ചത്തിൽ എവിടെയും എത്തിച്ചേരാത്ത അനന്തം അജ്ഞാതമായി കിടക്കുന്ന ഈ വിശാല പ്രപഞ്ചത്തിന്റെ അതിർസീമകളെ അളന്ന് തിട്ടപ്പെടുത്തുവാൻ മനുഷ്യബുദ്ധിക്ക് ഇന്നുവരെയും സാധിച്ചിട്ടില്ല. 1300 ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കത്തിന്റെ ഉടമസ്ഥനായ മനുഷ്യൻ കഴിഞ്ഞ കാലങ്ങളിൽ അവന്റെ ശാസ്ത്രത്തിന്റെ വിരൽത്തുമ്പിൽ ഒതുക്കിയ നിരവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം വിവരിക്കാൻ ഇതിനകത്ത് സാധിച്ചിട്ടുണ്ട്. ടെസ്റ്റ്യൂബ് ജന്മം നൽകുവാൻ മനുഷ്യൻ സാധിച്ചിട്ടുണ്ട്. ക്ലോണിംഗ് പ്രതിഭാസം കണ്ടുപിടിക്കുവാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. ആകാശത്തേക്ക് പറഞ്ഞുയർന്ന് ചന്ദ്രൻ കാലുകുത്തുവാൻ മനുഷ്യനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ അടിസ്ഥാന ജീവന്റെ അടിസ്ഥാന ഘടകമായിരിക്കുന്ന ജനിതക ഘടനയെ അതിവ്യക്തമായ നിലയിൽ എണ്ണിത്തിട്ടപ്പെടുത്തി അതിന് രൂപരേഖ വരച്ച് നമ്മുടെ മുമ്പാകെ ഇതാണ് മനുഷ്യന്റെ ജനിതക ഘടന എന്ന് കാണിച്ചു തരുവാൻ. പക്ഷെ ആ മനുഷ്യൻ ഇന്ന് വരെ ചക്രവാളത്തിന്റെ ഇങ്ങേ ഭാഗത്തുനിന്ന് അങ്ങേ ഭാഗത്തേക്കുള്ള ദൂരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അനന്തം അജ്ഞാതം അവഗണനീയമായി ഈ ഭൂലോകഗോളം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അനന്തമായ മേഖലയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നിങ്ങളുടെ ലംഘനങ്ങളെ നിങ്ങളോട് അകറ്റിയിരിക്കുന്നു. ദൈവം മനുഷ്യന്റെ പാപത്തെ ക്ഷമിച്ചപ്പോൾ ഇനിയും ക്ഷമിക്കപ്പെട്ട പാപത്തെ മടക്കിക്കൊണ്ടുവരുവാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല, ഒരു മനുഷ്യനും സാധിക്കുകയില്ല എന്നാണ് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുപോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. കാർമേകത അനുസരിച്ച് പരിചയമനുസരിച്ച് നമ്മൾ പറയും, മുറ്റത്തൊക്കെ വലുതും കിടപ്പിൽ ആഞ്ഞടിച്ചു, ആ കാറ്റ് ഈ കാർമേക പടലങ്ങളെ അന്തരീക്ഷം അടിച്ചു മാറ്റി, മഴ പെയ്തില്ല. അഥവാ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന പാപിയായ മനുഷ്യൻ ലഭിക്കുന്ന പാപമോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ നമുക്ക് വിരോധമായി ആ ഉരുണ്ടുകൂടിയ മേഘപാളികൾ സമാനമായ പാപത്തിന്റെ ഭയാനകമായ നിഴല് മനുഷ്യൻ നിന്ന് സമ്പൂർണമായി തൂത്തുമാറ്റുവാൻ തുടച്ചു മാറ്റുവാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് സാധിക്കും. ഒരിക്കൽ പാപമോചനം പ്രാപിച്ചാൽ എന്നേക്കുമായി പാപമോചനം പ്രാപിച്ചു വരികയാണ്. ഒരിക്കൽ പാപമോചനം പ്രാപിച്ചാൽ ആ പാപത്തെ മടക്കിക്കൊണ്ടുവരുവാൻ ഇനി ഒരു ശക്തിക്കും സാധിക്കുകയില്ല, പിശാചിന് പോലും അത് മടക്കിക്കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല. അടുത്ത വാക്യം വായിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിലാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, ഈ നാളുകൾ ബാധിതമായി എഴുതുന്നു, അവന്റെ സിദ്ധത നീ അറിയുന്നുണ്ട്, അതുകൊണ്ട് എന്റെ ആയുസ് ഒരു ഒരു രോഗമുണ്ടായിരുന്നു, പരിവുണ്ടായിരുന്നു, ആ പരിവ് മരണഹേതുകമായ പരിവായിരുന്നു, അത് സൗഖ്യമാകുവാൻ അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് അവന്റെ പരിവിന്മേൽ ഇടണമെന്ന് യെശയ്യാ പ്രവാചകനോട് ദൈവം പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്തു, അവൻ സൗഖ്യം പ്രാപിച്ചു എന്ന് വായിക്കുന്നു. 38-ാം അധ്യായം വായിക്കുമ്പോൾ പിന്നീട് വരുന്ന വാക്കിൽ അദ്ദേഹം പറയുകയാണ്, എങ്കിലും എന്റെ സകല പാപങ്ങളെയും നീ നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് സ്നേഹത്തോടെ എന്നെ നാശക്കുഴിയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചിരിക്കുന്ന ക്ഷമയെ പറയുകയാണ്. ദൈവത്തിന്റെ പിറകിൽ, അതായത് നിത്യതയുടെ പിറകിൽ നമ്മുടെ പാപങ്ങളെ ദൈവം എറിഞ്ഞു കളഞ്ഞു വന്നു. നിത്യത എന്ന് പറയുന്നത് നമുക്ക് കണക്കൂട്ടാൻ സാധിക്കുമോ? നമുക്ക് കണക്കൂട്ടാൻ കഴിയാത്ത നിത്യതയുടെ പിറകിൽ ദൈവം എറിഞ്ഞു കളഞ്ഞു, ദൈവത്തിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞു. ഇനി ആർക്കും ആ പാപത്തെ മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുകയില്ല. മലാഖി പ്രവാചക പുസ്തകം 4-ാം അധ്യായം, അവിടെ നമ്മ എങ്കിലും നീ എന്റെ പാപങ്ങളെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഇട്ടിരിക്കുന്നു, സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ഇനി സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മറവ് ചെയ്ത പാപങ്ങളെ മടക്കിക്കൊണ്ടുവരുവാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ പാപങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. ദൈവത്തിന്റെ പിറകിൽ നമ്മുടെ പാപങ്ങളെ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. കാർമകൾ പോലെയാ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു, അല്ല, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പാപങ്ങളെ ഇട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നൊരു സാരം, ഒരിക്കൽ പാപത്തിന് മോചനം പ്രാപിച്ചാൽ ആ പാപത്തെ റീകോൾ ചെയ്തവനല്ല ദൈവം, എന്നെയും നിങ്ങളുടെയും പാപങ്ങളുടെയും ക്ഷമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാകാലത്തേക്കുള്ള പാപമോചനമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്നത്. കർത്താവായ യേശു ക്രൂശിന്മേൽ കഴിച്ച ആ ഏകയാഗത്തിൽ സദാകാലത്തേക്കുള്ള സദ്ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് എന്നേക്കുമായുള്ള പാപമോചനം ഉണ്ട് എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ആ കർത്താവായ യേശുവിന്റെ ചിത്രമായി ഇത് ഇവിടെ നിൽക്കുന്ന യോസേഫ് തന്റെ സഹോദരന്മാരുടെ തന്നെ ദ്രോഹിച്ച സഹോദരന്മാരുടെ ക്ഷമിക്കാൻ ഹൃദയമുള്ളയാളായിരുന്നു. നമ്മുടെ കർത്താവായ യേശു തന്നെ ക്രൂശിച്ച തന്റെ പ്രതിയോഗികളായ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
ആ പാപം അവർക്ക് നിർത്തരുത് എന്ന് ഇവ ചെയ്യുന്നത് ഇന്നത് എന്നറിയായാൽ ഇവയോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ക്രൂശിന്മേൽ കയറി മരിച്ചത്. എന്റെ പ്രിയ സ്നേഹിതരെ, ഇന്ന് രാത്രിയിൽ നസ്രയനായ യേശുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ക്ഷമിക്കപ്പെട്ട പാപത്തെ ഒരിക്കലും മടക്കി വിളിക്കുന്നവനല്ല നമ്മുടെ ദൈവം. യോസേഫിന്റെ സഹോദരന്മാരോട് ക്ഷമിച്ചു. ഇനി രണ്ട്, സഹോദരന്മാരെ മാത്രമല്ല തന്റെ ഭൃത്യന്മാരായ ആളുകളോട്, അതായത് കാരാഗ്രഹത്തെ തനിക്ക് ശുശ്രൂഷ ചെയ്ത, താൻ ശുശ്രൂഷ ചെയ്ത ഫറവോന്റെ ഭൃത്യന്മാരായ ആളുകൾ, ആ ആളുകളോട് ഈ യോസേഫ് ക്ഷമിച്ചു. അതായത് തന്റെ സഹോദരന്മാരുടെ കൃത്യങ്ങളെ അവൻ ക്ഷമിച്ചു, തന്റെ ഭൃത്യന്മാരോട് അവൻ ക്ഷമിച്ചു. മൂന്ന്, തന്നെ പാപത്തിനായി വശീകരിക്കാൻ ശ്രമിച്ച് പ്രലോഭനപ്പെടുത്തുവാൻ ശ്രമിച്ച് അവനതിന് വശംവദനാകുവാൻ വിസമ്മതിച്ചപ്പോൾ അവന്റെ വസ്ത്രം വലിച്ചു പറിച്ച് അതുകൊണ്ടുകൂടി ചെയ്യാത്ത അപരാധത്തിന് കുറ്റക്കാരൻ എന്ന് വിധി എഴുതി ഭർത്താവിനെ പറഞ്ഞു കേൾപ്പിച്ച് കാരാഗ്രഹത്തിലേക്ക് അവനെ ഡിമോട്ട് ചെയ്ത പോത്തിഫറിന്റെ ഭാര്യയോട് അവൻ ക്ഷമിച്ചു. ഞാൻ നോക്കട്ടെ, നമ്മളൊക്കെ ക്ഷമിക്കുമെന്ന് പറയും പലപ്പോഴും, പക്ഷേ നമുക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷമിച്ചാലും മറക്കുകയില്ല. പല ആളുകളും അങ്ങനെയാണ്, ഇത് പറയും, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷേ ഞാൻ മറക്കുകയില്ല. അതല്ല യഥാർത്ഥമായ ക്ഷമ എന്ന് പറയുന്നത്, സമ്പൂർണമായി മറന്നുകളയുന്നതാണ്. ദൈവം അങ്ങനെയാണ് നമ്മൾ മനുഷ്യരോട് ചെയ്യുന്നത്. അതായത് മനുഷ്യന്റെ പാപങ്ങളെ ദൈവം ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ പാപങ്ങളെ സമ്പൂർണമായി ദൈവം മറന്നുകളയുന്നു എന്നാണ് എബ്രായ ലേഖനം 10-ാം അവരുടെ പാപമോചനം പ്രാപിച്ച ദൈവമക്കൾക്ക് എന്നുള്ള ഒരാശ്വാസം, ഒരു സമാധാനം. തന്നെ കാരാഗ്രഹവാസത്തിനായി വിധി എഴുതി പറഞ്ഞയച്ച കാരാഗ്രഹത്തിലെ കഷ്ടാനുഭവങ്ങൾ കൂടെ കടന്നു പോകുവാൻ ഇടയായി ഭവിച്ച ആ ഫോത്തിഫറിന്റെ ഭാര്യയോട് ക്ഷമിക്കാൻ കഴിയുന്ന വിശാലമായ ഹൃദയം യോസേഫിനുണ്ടായിരുന്നു. ഇനി അതുമല്ല, ഇനി നോക്കണം, കാരാഗ്രഹത്തിൽ അവന്റെ സ്വപ്നം കണ്ട ഈ ഫറവോന്റെ പാനപാത്രവാഹകന്മാരോടും അപ്രകാര പ്രമാണിയോടും ആ ഭൃത്യന്മാരോട് അവരുടെ സ്വപ്നങ്ങളെ നാം വായിക്കുന്നത് ഉള്ള നല്ല യോസേഫ് ആളുകളോടും അവൻ ക്ഷമിച്ചു കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ കർത്താവായി ആ സംഭവകഥയോ സംഭവമാണ്. അതായത് ആ കാലം ഒരു വലിയ യോഗം നടന്നുകൊണ്ടിരിക്കുന്നു. ആ യോഗം നടന്നുകൊണ്ടിരിക്കുന്ന തമിഴ് ഡേവിഡ് എന്ന് പറയുന്ന മഹാനായ ദൈവദാസനാണ്. തമിഴ് ഡേവിഡിന്റെ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണ പരമ്പരയിൽ പാപിക്ക് ലഭിക്കുന്ന പാപമോചനത്തെ സംബന്ധിച്ചായിരുന്നു ആ രാത്രിയിൽ അദ്ദേഹം പ്രസംഗിച്ചത്. കള്ളന്മാരുടെ മധ്യത്തിൽ നിസ്സഹായനായി ക്രൂശിക്കപ്പെട്ട് അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഈ കർത്താവായ യേശു ക്രിസ്തു അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ്, തമിഴുടെ അവരുടെ പുൽപ്പറ്റിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പുൽപ്പറ്റിൽ ഇറങ്ങി വന്ന് പ്രസംഗിച്ചാൽ ആ ദൂതന്റെ മുഖശോഭയായിരുന്നു. പ്രസംഗ അന്ത്യത്തിലാണ് അദ്ദേഹം ആഹ്വാനവും കൊടുത്ത് രക്ഷിക്കപ്പെടുവാൻ ഉള്ള ആഹ്വാനം കൊടുത്ത സമയത്ത് അത് സ്നേഹിത നീ കരയുന്ന എന്താണ്, ഏങ്ങനടിക്കുന്ന എന്താണ് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ അയൽവക്കക്കാരനായ ഒരു മനുഷ്യന് കുറച്ച് പൈസ ഞാൻ കടം അദ്ദേഹത്തിനോട് വാങ്ങിച്ചിരുന്നു, പക്ഷേ പറഞ്ഞ സമയത്ത് ആ പൈസ മടക്കി തരുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തോട് പലപ്പോഴും ചോദിച്ചിട്ടും ആ പൈസ മടക്കി കിട്ടുവാൻ ഇടയായില്ല. ഞാൻ അദ്ദേഹത്തിനെതിരായിട്ട് പറവൂർ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. എന്റെ അയൽവക്കക്കാരനായ ഈ സ്നേഹിതൻ എന്നോട് കടം വാങ്ങി കടം വീട്ടുവാൻ കഴിയാതെ പോയ മനുഷ്യവിരോധമായി ഞാൻ കോടതിയിൽ കൊടുത്ത ആ മഹാപാതകം ദൈവം എന്നോട് ക്ഷമിക്കുമോ? അദ്ദേഹം മറുപടിയായി ഒരു വാക്ക് പറഞ്ഞു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം യോഹന്നാനിലെ ശുദ്ധീകരിക്കുന്നു. വലിയ വായിൽ നെടുവേർപ്പെട്ട് നിലവിളിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇടയ്ക്കിലേക്ക് തമിഴ് ഇവിടെ മെല്ലെ നടന്നു. അദ്ദേഹം നടന്നെടുത്തു കഴിഞ്ഞ് അദ്ദേഹത്തോട് ചോദിച്ചു, സ്നേഹിത നീ എന്താണ് കരയുന്നതിന്റെ കാരണം? അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ മുൻനിരയിൽ ഒരു സഹോദരിപ്പുണ്ട്, എന്റെ അയൽവക്കക്കാരനാണ്, ധനാഢ്യനായ ഒരു സഹോദരനാണ്, ജീവിതത്തിന്റെ പ്രത്യേകമായ ദാരിദ്ര്യ സാഹചര്യത്തിൽ സാമ്പത്തികമായ ഒരു പ്രയാസവേളയിൽ ഞാൻ അദ്ദേഹത്തോട് കുറച്ച് പൈസ വായ്പ വാങ്ങി, പക്ഷേ പറഞ്ഞ സമയത്ത് കൊടുക്കുവാൻ എനിക്ക് സാധിച്ചില്ല. എത്ര തുകയെന്ന് ചോദിച്ചു, അന്നത്തെ കാലത്തെ 50 രൂപയാണ്. അന്നത്തെ കാലത്തെ 50 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. ഈ 50 രൂപ മടക്കി കൊടുക്കുവാൻ എനിക്ക് സാധിച്ചില്ല. എന്റെ സഹോദരന് ഇപ്പോൾ എനിക്കെതിരായി കൊണ്ട് ക്ഷമിക്കുമോ? തമിഴുടെ ഇവിടെ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, സഹോദര, കർത്താവായ യേശു ക്രിസ്തുവിൽ ക്രിസ്തുവുണ്ട്, ക്രിസ്തുവിൽ 50 അതിലധികവുമുണ്ട്. ആ രാത്രിയിൽ ഈ രണ്ട് മാന്യ സ്നേഹിതന്മാർ രക്ഷിക്കപ്പെട്ടു. വടക്കൻ പ്രദേശങ്ങളിൽ തൃശ്ശൂര്, പഴഞ്ഞി, അതുപോലെ പറവൂർ പ്രദേശങ്ങളിൽ, കുന്നംകുളം പ്രദേശങ്ങളിൽ കർത്താവിന് വേണ്ടി പിൽക്കാലത്ത് ഏറ്റവും പ്രോജ്വലമായ സുവിശേഷ വേല ചെയ്ത വേറെപ്പെട്ട സമൂഹത്തിന് മധ്യത്തിലെ പ്രോജ്വലന്മാരായ രണ്ട് ദൈവഭൃത്യന്മാരായി ഈ രണ്ടു സഹോദരന്മാർ മാറി എന്നാണ് ക്രൈസ്തവ സഭാചരിത്ര മലങ്കര സഭാചരിത്രത്തിൽ മഹാകവി കെ വി സൈമൺ സാർ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ പറയട്ടെ, സമൂഹത്തിലെ ഏറ്റവും കിരാതനായ പാപിയെയും ഏറ്റവും അധപ്പതിച്ച പാപിയെയും സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഏറ്റവും ഹീനനായ പാപിയെയും രക്ഷിക്കുവാൻ ഉള്ളവനാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു.
രാത്രിയും പാരപാത്രവാഹകൻ യോസേഫ് സകല മനുഷ്യന്റെയും പറഞ്ഞ ഒന്ന്, ദൈവത്തിൽ കേന്ദ്രീകൃതമായ ജീവിതത്തിൽ ബന്ധങ്ങൾ നിലനിർത്തുന്നയാൾ തന്റെ കുതിരകൾ തനിക്കുള്ള മണിമന്ദിരങ്ങൾ ഈ വക കാര്യങ്ങളെ കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം തിരുവന്ന ദൈവിക ബാധ്യത്തിന്റെ നിവൃത്തി, അതായത് വീണ്ടെടുപ്പ് ഇത്യാദി വിഷയങ്ങളാണ് യോസേഫിന് പറയുകയുണ്ടായിരുന്നത്. മൂന്നാമതായി നാം ചിന്തിച്ചത്, യോസേഫ് ക്ഷമിക്കുവാൻ ഹൃദയമുള്ള ഒരു മനുഷ്യനായിരുന്നു, മനുഷ്യർക്കും നന്മ ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു യോസേഫ്. ഏതെല്ലാം അല്ലെങ്കിൽ തന്നോട് ദോഷം ചെയ്ത സകല ആളുകൾക്കും അവൻ നന്മ ചെയ്തു. അതായത് വേദപുസ്തകത്തിൽ ഗലാത്തി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, കഴിയുമെങ്കിൽ എല്ലാവർക്കും നന്മ ചെയ്യുക. അതായത് സഹോദരവർഗത്തിന് നന്മ ചെയ്യണം, കഴിയുമെങ്കിൽ സകലർക്കും നന്മ ചെയ്യണം, ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നന്മ ചെയ്യണം, നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് നന്മ ചെയ്യണം. ഈ അടുത്ത കാലത്ത് മധ്യതിരുവിതാംകൂറിനെ വിഴുങ്ങിയ മഹാപ്രളയം, ആ മഹാപ്രളയ സമയത്ത് എന്റെ വീടിന്റെ തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന വീട് വരെ മുങ്ങിപ്പോയി. പെട്ടെന്നാണ് ഈ വെള്ളം വരുന്നത്. മുങ്ങിപ്പോയിട്ട് ആളുകളൊക്കെ ക്യാമ്പസ് സെന്ററിലേക്ക് പോയ ബോട്ടുകൾ ധാരാളം അണിനിരന്നു. ഹെലികോപ്റ്റർ ഓപ്പറേഷൻ മൂന്നാലഞ്ച് ദിവസം നടന്നു. നൂറുകണക്കിന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്തു. ഞാൻ അവിടെ കാണുന്നത്, ജീവിതത്തിൽ ആദ്യമായി കാണുന്നത് ഞങ്ങളുടെ വീട്ടിൽ അവർ വരുമ്പോഴാണ്. അതിനു മുമ്പ് ഞാൻ അവരെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അവരോട് സംസാരിച്ചിട്ടില്ല, സംസർഗം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള രണ്ട് ഫാമിലികൾ, അപ്പൊ മൊത്തം 5 കുടുംബങ്ങൾ, 18 ആളുകൾ, 13 ദിവസങ്ങൾ എന്റെ വീട്ടിൽ പാർത്തു. അപ്പൊ അവരൊക്കെ പോകുന്ന സമയത്ത് വളരെ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നതുകൊണ്ടും എന്റെ വീട്ടിൽ വിശ്വാസികൾക്കും എല്ലാവർക്കും നന്മ ചെയ്യുക, എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യുവാൻ കഴിയുന്ന ഒരു ഹൃദയഭാവമുള്ള ഒരു ജീവിതമായിരുന്നു ഈ യോസേഫ് ഉണ്ടായിരുന്നു. പോത്തീഫറിന്റെ പ്രയാസങ്ങളെ ഏറ്റുവാങ്ങുവാനിടയായി തീർന്ന ആ ഭവനാന്തരീക്ഷത്തിൽ അവൻ പാർത്ത കാലഘട്ടം മുഴുവൻ പോത്തീഫറിന്റെ വീട്ടിൽ ആവശ്യമായ എല്ലാ നന്മകളും യോസേഫ് ചെയ്തു. കാരാഗ്രഹത്തിലും കൊട്ടാരത്തിലും അവൻ നന്മ ചെയ്തു. അതായത് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഫറവോന്റെ ഭൃത്യന്മാരെ കാരാഗ്രഹ പ്രമാണി യോസേഫിനെ ഏൽപ്പിച്ചു എന്നാ വായിക്കുന്നു. ആ ഫറവോന്റെ ഭൃത്യന്മാർക്ക് യോസേഫ് കാരാഗ്രഹത്തിനത് ശുശ്രൂഷ ചെയ്തു. അപ്പൊ കാരാഗ്രഹത്തിൽ ശുശ്രൂഷ ഭൃത്യന്മാർക്ക് ചെയ്യുവാൻ അവനിടയായി. പോത്തിപ്പേറിന്റെ വീട്ടിൽ പോത്തിപ്പേറിന് ശുശ്രൂഷ ചെയ്യേണ്ടയായി. വീടിനകത്തെ ശുശ്രൂഷകളൊക്കെ അദ്ദേഹം ചെയ്തു. മാത്രമല്ല മന്ത്രിയായപ്പോൾ മിസ്രയീമിനൊക്കെയും അദ്ദേഹം നന്മ ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്രയീമിലെ സകല ആളുകളെയും 7 സംവത്സരക്കാലം ആഹാരം കൊടുത്ത് തീറ്റിപ്പോറ്റാൻ കഴിഞ്ഞ വ്യക്തിയാണ് യോസേഫ്. എല്ലാവർക്കും നന്മ ചെയ്യുക എന്നുള്ള ദൈവ വചനം ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർത്ത മഹാമനുഷ്യനായിരുന്നു യോസേഫ്. എല്ലാവർക്കും നന്മ ചെയ്യാൻ കഴിഞ്ഞ യോസേഫ് നമ്മുടെ കർത്താവായ യേശുവിന്റെ മനോഹരമായ മറ്റൊരു ചിത്രമാണ്. അതായത് യേശു ക്രിസ്തു നന്മ ചെയ്യുന്നത് വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ, കർത്താവിനെ പറഞ്ഞത് സ്നേഹിതന്മാർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ തയ്യാറുള്ള ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്. എന്നാൽ കർത്താവായ യേശു പറഞ്ഞത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, രണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുവീൻ, മാത്രമല്ല നിങ്ങൾ സകല ആളുകളെ ലോകത്തിലെ മുഴുവൻ ആളുകളാണ് നാം വായിക്കുന്നത്. അവൻ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 3:16. ആത്മരക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന ക്രമീകരണം സ്വർഗത്തിൽ കർത്താവ് തന്റെ ശരീര സകല മനുഷ്യരും നന്മ ചെയ്യുവാൻ അവൻ കാരണക്കാരനായി തീർന്നു. എല്ലാവരോടും അവൻ സ്നേഹം ഉള്ളവനായി തീർന്നു. ഇനി 5 കാര്യം, ശബ്ദത്തിന് അല്പം പ്രയോജന ജീവിതത്തിലെ സന്ദേശം നോക്കാം. മാതൃകയുള്ള ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിനൊരു സന്ദേശം ഉണ്ടായിരിക്കുവാൻ സാധിക്കൂ. അത് മനസ്സിലാക്കണം. പല ആളുകളുടെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതൃകയുള്ള ജീവിതം അവർക്കില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അത് മനസ്സിലാക്കണം. എന്താണ് ഈ മാതൃകയുള്ള ജീവിതം? യോസേഫിന്റെ മാതൃകയുള്ള സന്ദേശത്തിന്റെ വിവിധങ്ങളായ വശങ്ങളെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ താളുകളിൽ യോസേഫിന്റെ ജീവചരിത്രം രേഖപ്പെടുന്ന ഭാഗത്ത് തന്നെ ദൈവാത്മാവ് അക്കമിട്ടെണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് ഞാൻ പറയാം. 1, വീട്ടിൽ ദൈവം തന്ന സ്വപ്നത്തെക്കുറിച്ച് അപ്പനോടും അമ്മയോടും അവൻ പറഞ്ഞു. അതായത് മാതാപിതാക്കളോട് പറയാൻ ഒരു സന്ദേശം യോസേഫിനുണ്ടായിരുന്നു. സ്വന്തം മാതാപിതാക്കളോട് പറയാൻ ഒരു സന്ദേശം. എന്താ സന്ദേശം? നിങ്ങൾക്കറിയാം, മാതാപിതാക്കൾ പറഞ്ഞത് അവന്റെ അപ്പനും അമ്മയവനെ ശാസിച്ചു. ആ നീ എന്തായി പറയുന്നത്? വെളിവുകേട് പറയുകയാണ്. നിന്റെ അപ്പനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ നമസ്കരിക്കുമോ എന്ന് പറഞ്ഞു. യോസേഫ് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മാതാപിതാക്കളോട് പറയാൻ ഒരു സന്ദേശം. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ആദ്യം ചെയ്തത് അതാണ്. അതായത് എന്റെ 9-ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. എന്റെ അനുഭവ സാക്ഷ്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയത്തിന്റെ പരിമിതിയിൽ അതെല്ലാം പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. ഞാൻ 9-ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ ചോദിക്കും 9-ാമത്തെ വയസ്സിലെങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? അതൊരു വലിയ അത്ഭുതമായിരുന്നു.
ഒൻപതാമത്തെ വയസ്സിൽ ഞങ്ങൾ പാർത്ത ഇടയാറുമുളയിൽ നിന്റെ പിതാവ് വസ്തുവകൾ വെച്ച് കൃഷിഭൂമി അന്വേഷിച്ച് തോന്നിയാമല എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കുറെ കാലം പാർത്തു, കുറെ സമ്മർശങ്ങൾ പാർത്തു. അവിടെ ആ സ്ഥലത്തിന് സമീപത്ത് എലന്തൂര് ഒരു ചെറിയ മാർത്തോമാ പള്ളി ഉണ്ടായിരുന്നു. അതായത് എലന്തൂർ ജംഗ്ഷനിലെ വലിയ പള്ളിയുടെ ഒരു ബ്രാഞ്ചായ ഒരു ചാപ്പൽ പള്ളിയാണ്. ആ ചാപ്പൽ പള്ളി എല്ലാ വ്യാഴാഴ്ചയും രാത്രിയിൽ അവരെ ഇടവക യോഗങ്ങളുണ്ട്. ആ ഇടവക യോഗങ്ങൾക്ക് പ്രസംഗിക്കാൻ വരുന്നത് അവിടുത്തെ ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന ചെമ്പകത്തിനാലെ പൊടിയച്ചൻ സാർ എന്ന് പറഞ്ഞ ഒരാളാണ്. ആ പൊടിയച്ചൻ സാറ് അവിടെ വന്ന് പ്രസംഗിക്കും. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ബാലിക ബാലകന്മാരായ ഞങ്ങളൊക്കെ ആ പ്രസംഗത്തിന് അറ്റൻഡ് ചെയ്യാനായിട്ട് അന്ന് പോകും. ആ കാലഘട്ടങ്ങളിൽ ദൈവവചനം കേൾക്കുന്നത് വളരെ സന്തോഷമായിരുന്നു. അവിടെ ചെന്നത് ഒരു രാത്രിയിൽ അദ്ദേഹം രണ്ടാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഒരു പ്രസംഗം ചെയ്തു. രണ്ടാം സങ്കീർത്തനത്തിന്റെ പന്ത്രണ്ടാം വാക്യം നമുക്കൊക്കെ കാണാപ്പാട് അറിയാം. എന്താ വാക്യം? അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ, അവന്റെ കോപം ക്ഷണത്തിൽ വെളിപ്പെടും. അവൻ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ആ രാത്രി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാനും നിങ്ങളും ഒരു ജീവിത പ്രയാണത്തിലാണ്, അതായത് ഒരു യാത്രയിലാണ്. ജീവിതത്തിന്റെ ഓട്ടക്കളത്തിൽ നാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതയാത്രയിൽ നാം മുൻപോട്ട് ജീവിക്കുമ്പോൾ ക്രിസ്തുവില്ലാത്തവരായി നാം ജീവിച്ചാൽ ക്രിസ്തുവില്ലാത്തവരായി നാം മരിക്കും. കർത്താവില്ലാത്തവരായി നാം മരിച്ചാൽ ക്രിസ്തുവില്ലാത്ത നിത്യ നരകാഗ്നിയിലേക്ക് നാം എറിയപ്പെടും. അവിടെ നിന്ന് രക്ഷിപ്പാൻ ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല എന്നും അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. ഈ വാക്യാംശം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു 9 വയസ്സ് പ്രായമുള്ള എന്റെ ഹൃദയാന്തര ഭാഗത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. അന്ന് ആ രാത്രിയിൽ 27 ബാലിക ബാലന്മാർ എഴുന്നേറ്റ് നിന്ന് കർത്തയേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഇന്നത്തെ കാലത്തെ പോലെ സാത്താന മക്കളെ എന്ന് പറയുമ്പോൾ കൈ പൊക്കാളുകളുടെ ഹൃദയാന്തര ഭാഗത്ത് ഉണ്ടെങ്കിലും കർത്താവുമായി സ്വീകരിക്കും. പക്ഷേ ദൈവശാസ്ത്രം എന്ന് പറയാൻ വയ്യ, മാർത്തോമാക്കാനാണ്. മാർത്തോമാക്കാനായി ഞാൻ എഴുന്നേറ്റ് നിന്നു, ഒരു ചെറിയ ബാലകനായ ഞാൻ, എനിക്ക് പറ്റു എന്ന് ഞാൻ ഏറ്റു പറഞ്ഞു. ഞാൻ ആരാധന കർത്താവായ യേശുവിന്റെ രക്ഷകനായിട്ട് അംഗീകരിച്ചു. ഞാൻ കർത്താവായ ഈ സന്ദേശം എന്റെ മാതാപിതാക്കളോട് പറയും, കർത്താവായ യേശുവിനെ രക്ഷിച്ചു. എന്റെ മാതാപിതാക്കൾ കർത്താവായ യേശുവിനെ രക്ഷിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾ, നിങ്ങൾക്കും പറയാൻ സാധിക്കണം. സ്വന്തം ഭവനത്തിൽ എന്റെ അപ്പന് ഞങ്ങൾ 6 മക്കളാണ്. 6 മക്കൾ 3 ആണ് സ്വീകരിച്ചില്ല. അവർ സാധാരണക്കാരനായ ഒരു കൊടിയൻ ഒരു ആഴ്ച കുടിക്കുന്ന മദ്യം ഒരു ദിവസം കൊണ്ട് എന്റെ ഈ 2 ജ്യേഷ്ഠന്മാർ മരിയുവാൻ അവർക്ക് മനസ്സായിട്ടില്ല. ഞാൻ അവരോടും സുവിശേഷം പറഞ്ഞു. എന്റെ സഹോദരിമാരോടും സുവിശേഷം പറഞ്ഞു. എന്റെ ഇളയ സഹോദരി ആ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് വിശ്വാസിയായി മാറി. അവളെ ഈ വിവാഹം കഴിച്ചിരുന്ന ദൈവദാസനായ സുവിശേഷകനാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരമേതാണ്? മാതാപിതാക്കളോട് പറയുവാൻ ഒരു സന്ദേശം. യോസേഫിന്റെ ആദ്യത്തെ സന്ദേശം താൻ ദർശനം കണ്ട സ്വപ്നത്തെ കുറിച്ചാണ്. ആ സ്വപ്നത്തെ കുറിച്ച് മാതാപിതാക്കളോട് അവൻ പറഞ്ഞു. മാതാപിതാക്കൾ അത് കേട്ടു. 2, പോത്തിഫറിന്റെ ഭാര്യയോട് പരീക്ഷിക്കപ്പെടുമ്പോൾ ഒരു സന്ദേശം, അതായത് ധാർമ്മികതയുടെ ഒരു സന്ദേശം, സദാചാരത്തിന്റെ ഒരു സന്ദേശം. ഇന്നത്തെ കാലത്തൊക്കെ പറയാൻ വലിയ പ്രയാസമാണ്. വിശ്വാസികളുടെയിൽ പോലും സദാചാര ബോധം വളരെ വിരളമാക്കിയ ഒരു കാലഘട്ടമായി ഈ കാലഘട്ടം. ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് അശേഷമായി താല്പര്യമില്ലായ്മയൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ തന്നെ പാപത്തിനായി വശീകരിക്കാൻ ശ്രമിച്ച പാപിനിയായ ആ യുവതിയോട്, ആ സ്ത്രീയോട് അവിടെ സദാചാരതയുടെ മഹത്തായ ഒരു സന്ദേശം പറയാൻ ഈ യോസേഫിനുണ്ടായിരുന്നു. എന്താ യോസേഫ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ഞാൻ ഈ മഹാദോഷം ചെയ്ത് എന്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ, ഈ മഹാദോഷം ചെയ്ത് എന്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് ഓടിപ്പോയി. അവൻ ഓടിപ്പോയപ്പോഴാ അവൾക്ക് അവനോട് പ്രതികാര ബുദ്ധി ഉണ്ടായിട്ട് അവന്റെ വസ്ത്രം അവൻ ഓടിപ്പോകുമ്പോൾ അവൾ പറിച്ചെടുത്ത് അവളുടെ ഭർത്താവായി പോത്തിഫറിനെ ഇത് കാണിച്ചു. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ പോത്തിഫറിനെ ഇത് കാണിച്ച പോത്തിഫറല്ല, നമ്മുടെ വീട്ടിലായത് സംഭവിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് അറിയാവുന്ന ഒരു ഇബ്രായ ബാലനുള്ള ഈ ദാസൻ അവൻ എന്നെ അപമാനിക്കാനായി ശ്രമിച്ചു. ഇതാ അവന്റെ പോത്തിഫറിന്റെ കോപം ജ്വലിച്ചു. നവായത് പോത്തിഫർ അവനെ കാര്യാഗ്രഹത്തിലാക്കി, ഫറവോന്റെ കാര്യാഗ്രഹത്തിലാക്കി. സങ്കീർത്തകാരൻ എഴുതുമ്പോൾ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, വെല്ലാളികൾ അവനെ എഴുതു ആഴത്തിൽ എഴുതു. അവന്റെ ജീവിതത്തിന്റെ ഒരു കാലഘട്ടങ്ങളിലും വില്ലാളി എഴുതിയിരുന്നത് ഇങ്ങനെയാണ്, വില്ലാളികൾ അവനെ ആഴത്തിൽ അമ്പുകൊണ്ട് അവന്റെ ആത്മാവിലൂടെ ഇരുമ്പ് കടന്നുപോയി എന്നാണ് ശരിയായ തർജ്ജമ. നിങ്ങളത് ആ വാക്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിയും. ഇരുമ്പ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത്, ഇരുമ്പ് കമ്പിയൊക്കെ ഉപയോഗിക്കുന്നത് വാർക്കക്കെട്ടങ്ങളുടെ ബലിഷ്ടമായ വാർക്കയ്ക്ക് വേണ്ടിയാണ്. ഈ മിസ്രയീമിലേക്ക് പരീക്ഷയിൽ അവൻ പരാജയോട് സദാചാരൊരു സന്ദേശം പറയുക. അവനുണ്ടായിരുന്നു സ്വന്തം മാതാപിതാക്കളോട്
അടുക്കൽ സ്വപ്നം വ്യാഖ്യാനിച്ച പാനപാത്രവാഹകനോട് തന്റെ ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു സന്ദേശം പറയാൻ അവൻ പറഞ്ഞു, സ്വപ്ന വ്യാഖ്യാനം യഹോവയ്ക്കുള്ളതാണ്, അതുകൊണ്ട് ദൈവ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞാൻ മുഖാന്തരമായി നിന്നെ അറിയിക്കും. അവനോട് പറഞ്ഞു, നീ കണ്ട മുന്തിരിവള്ളിയിലെ മൂന്ന് കൊമ്പുകൾ മൂന്ന് ദിവസമാകും. മൂന്ന് ദിവസം കഴിയുമ്പോൾ ഫറവോൻ നിന്നോട് മനസ്സിലുണ്ടാവും, ഉത്താനപ്പെടുത്തു. ആ സ്വപ്നം അതുപോലെ യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ടു. അവന് പാനപാത്രവാഹകനെ, അതായത് മരണം പ്രതീക്ഷിച്ച കാരാഗ്രഹത്തിൽ കഴിയുന്ന ആശയേറ്റ മനുഷ്യനോട് ആശയുടെ വികസ്മരണങ്ങൾ പറയാൻ കഴിയുന്ന മനോഹരമായൊരു സന്ദേശം പ്രത്യാശ്വാമത്തെയായത് പൗലോസ് യൂറോപ്പിലെ ആദ്യ പട്ടണമായി സുവിശേഷം പ്രസംഗിക്കാൻ കഴിയുന്ന ആഴമുണ്ടാക്കിയെന്നാണ് പ്രസംഗിക്കുന്ന എല്ലാ ദിവസവും ഈ യുവ വാചകരെ പറഞ്ഞിട്ടുണ്ട്. ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരിച്ചു പറഞ്ഞോ, കേൾക്കുന്ന പ്രസംഗം കേൾക്കാതിരിക്കാൻ ഈ വെളിച്ചപ്പാടത്തിയായ സ്ത്രീയുടെ വാക്ക്. ഇതാ ഇവർ അത്യുന്നത വസനുമ്പോൾ കാര്യാഗ്രഹത്തിന്റെ ഒരു സെല്ലിൽ അവർ അർദ്ധരാത്രിയിൽ നാം വായിക്കുന്നു, പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാണ്. അതായത് ഫിലിപ്പിയൻ കാര്യാഗ്രഹത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസും ശീലാസും ചെന്നതോടെ കാര്യാഗ്രഹത്തിന്റെ അന്തരീക്ഷം തന്നെ മാറ്റപ്പെട്ടിരിക്കുകയാണ്. മനോഹരമായി സ്തുതിഗീതങ്ങൾ അവർ അവിടെ ആലപിച്ചു. അടുത്തുള്ള കാര്യാഗ്രഹ സെല്ലുകൾ കിടന്ന ആളുകളൊക്കെ ഇവർ പാടുന്ന പാട്ടുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നാം വായിക്കുന്നു, അർദ്ധരാത്രിയിൽ ഒരു ഭൂകമ്പമുണ്ടായി, ആ ഭൂകമ്പത്താൽ ഭൂമി ഈ കാര്യാഗ്രഹത്തിന്റെ അസ്ഥിവാരങ്ങൾ കുലുങ്ങി, അതിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. അപ്പോസ്തലന്മാരെ ബന്ധിച്ചിരുന്ന ഇരുമ്പ് ചങ്ങലകൾ ആ ബന്ധനമറ്റു, അവർ സ്വതന്ത്രരായി. അപ്പോൾ നാം വായിക്കുന്നു, കാര്യാഗ്രഹത്തിന്റെ പ്രമാണി ഉറക്കമുണർന്നു. ഉറക്കമുണർന്ന് ഈ സംഭവവികാസങ്ങളെല്ലാം അദ്ദേഹം കണ്ടു. അദ്ദേഹം പരിഭ്രമിച്ചു പോയി. അദ്ദേഹം ചിന്തിച്ചു, തന്റെ വിചാരണയിലുള്ള വിചാരണ തടവുകയായ ഈ അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും സഹതടവുകാരെയും ഈ വലിയ ഭൂകമ്പത്തിങ്കൽ കൈകളിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞ്, കാലുകളിൽ നിന്ന് ബന്ധനങ്ങൾ അഴിഞ്ഞ് അവർ സ്വതന്ത്രരായി മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പക്ഷെങ്കിൽ അവർ ഓടി രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് നമ്മൾ വായിക്കുന്നത്, അദ്ദേഹം റോമൻ നിയമം നന്നായി അറിയാവുന്നവന ഈ കാര്യാഗ്രഹമാണ്. അതായത് റോമ നിയമം അതികഠിനമായ നിയമമാണ്. ഏത് വിഷയത്തിലും അങ്ങനെയാണ്. ജഡ്ജികൾ മുമ്പാകെ നിൽക്കുമ്പോൾ റോമൻ ലോ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതായത് റോമൻ നിയമപ്രകാരം ഈ വിചാരണ തടവുകാരായ ആളുകൾ അനുഭവിക്കുന്ന ശിക്ഷയെല്ലാം ഈ കാര്യാഗ്രഹമാണ് കഴുത്തിലെ ഛേദിക്കും. ഇത് ഭയന്ന് തന്റെ കയ്യിലുള്ള സ്വന്തം മൂർച്ചയേറിയ വാൾ പറഞ്ഞു, നിനക്കായി തന്നെ ഒരു ദോഷവും ചെയ്യരുത്. ഒരു ദോഷയിൽ അമരീ ദേവദാസ് നിരാശയുടെ നെടുവീർപ്പിനും സങ്കടത്തിരിക്കാൻ പോകുന്ന മനുഷ്യനോടും ആ സ്ഥാനത്തേക്ക് ഈ പാനപാത്രം ഒരു സന്ദേശം. ഒരു സന്ദേശം മൂന്ന്, താൻ സ്വപ്നം വ്യാഖ്യാനിച്ച പാനപാത്രവാഹകനോട് പറയുവാൻ ആശ്വാസത്തിന്റെ സന്ദേശം, മഹാസന്ദേശം. അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു സന്ദേശമുള്ളവനായിരുന്നു യോസേഫ്. അത് മനസ്സിലാക്കണം. ഞാൻ പറയും, ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഒരു സന്ദേശം. ഏകദേശം 20 വർഷം മുമ്പ് ഞാൻ കോട്ടയത്ത് താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സ്ഥിരമായി അവിടെ ക്യാൻസർ വാർഡിൽ ചെല്ലുമ്പോൾ പലവിധമായ ഈ ക്യാൻസറിന്റെ പലവിധമായ ലക്ഷണങ്ങൾ കൂടെ സുന്ദരിയായി. അത് കാലഘട്ടം അല്ല, 20 വർഷം മുമ്പാണ്. ഞാന് പലരോടും സുവിശേഷം പറഞ്ഞു പറഞ്ഞ് ഈ 11 വയസ്സ് അതിന്റെ മാതാപിതാക്കൾ സമീപ നിൽപ്പുണ്ട്. ഞാൻ ആ കുഞ്ഞിനോട് സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞ് അതിനെ മനസ്സിലാകുന്ന ഭാഷയിൽ, വളരെ ലളിതമായ ഭാഷയിൽ അവരോട് സുവിശേഷം പറഞ്ഞ് ക്യാൻസർ ആണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. കുഞ്ഞിനെ അറിയാമോ എന്ന് എനിക്ക് മനുഷ്യായുസിൽ ഈ അവശേഷം പറഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ ചോദ്യം ഉള്ളു ചോദിച്ചു നിറഞ്ഞു. എനിക്ക് വാസ്തവത്തിൽ പ്രാർത്ഥിക്കാൻ വാക്കുകൾ കിട്ടുകയില്ല. എന്റെ നമ്മുടെ പകയ്ക്കുന്ന ഏറ്റവും വലിയ ശത്രുവിന് പോലും കർത്താവേ ക്യാൻസർ എന്ന് പറയുന്ന മരണകരമായ രോഗം വരുത്തരുത് എന്ന് പ്രാർത്ഥിക്കും. കാരണം അറിയാമോ, ഈ രോഗം അതായത് ശരീരത്തിന് മുഴകളായി വെളിപ്പിക്ക് കഴിച്ചു ചെന്നു. ജീവിതത്തിന്റെ ആശയറ്റ ജീവിത സാഹചര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്ന ആളുകൾ മനോവ്യസനത്തിന് പരിഹാരമായി നാവികൻ പറയുകയാണ്, സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അവരതുകൊണ്ട് അവർ ഗലിയാന്ന് പറയുന്ന ആ പാട്ടിനത്തെ എന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിതരെ ഞാൻ വളരെ വിനയത്തോടെ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെയും എന്റെയും ജീവിതത്തിന് ഒരു സന്ദേശമുണ്ടായിരിക്കണം. സ്വന്തം വീട്ടിൽ മാതാപിതാക്കളോട് സഹോദരന്മാര് പറയുവാൻ ഒരു സന്ദേശമുണ്ടായിരിക്കണം. അതുപോലെ സദാചാരൊരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത് ആശയറ്റ് ഫറവോന്റെ ഭയാനകമായ വാളിനെ പ്രതീക്ഷിച്ച് മരണത്തെ പ്രതീക്ഷിച്ച് മുഖം പാടി മുഖം കരിഞ്ഞു കിടക്കുന്ന മനുഷ്യോട് പറയുവാൻ ഒരു സന്ദേശമുണ്ടായിരിക്കണം. ജീവിതത്തിന്റെ ക്ഷാമത്തെ കുറിച്ച് ഭരവോട് പറയുവാൻ ഒരു പൊളിറ്റിക്കൽ സന്ദേശമുണ്ടായിരിക്കണം. നാം ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ സുവിശേഷത്തിന്റെ പ്രഘോഷമുള്ള വാദികൾ ഇപ്പോൾ അടഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ നിങ്ങൾക്ക് അറിയാം സുവിശേഷത്തിന്
അതിശക്തമായ പോരാട്ടം അതിശക്തമായ എതിർപ്പുണ്ട്. പല സ്ഥലങ്ങളിലും പരസ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയത്താണ് വർഗീസ് താടി പിടിക്കൽ എന്ന് പറയുന്ന എന്നെ ഒരു ഫേസ്ബുക്ക് സ്നേഹിതൻ രാജസ്ഥാനിൽ പ്രവർത്തിക്കുന്നയാളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വേല സ്ഥലത്ത് കഴിഞ്ഞ 4 മാസം മുമ്പ് പോയിരുന്നു, 2 ആഴ്ച കാലത്തേക്ക്. ആ സ്ഥലത്ത് അദ്ദേഹം പരസ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സുവിശേഷ വിരോധികളായ ആളുകൾ നിർദാർഷണ്യം അദ്ദേഹത്തെ ആ ഉപദ്രവിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് 2 പല്ലുകൾ അടിച്ച് അവരെ ഇളക്കി. രക്തം ധാരധാരയായി ആ ഷട്ടർ കൂടി ഒഴുകുന്ന രക്തവുമായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 2-3 സഹോദരന്മാരും വരുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത് നാം ചിന്തി കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചതിനേക്കാൾ വളരെ കഠിനമായ വയലായി ഭാരതത്തിന്റെ സുവിശേഷ വയൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ഇന്നത്തെ നമ്മുടെ സുവിശേഷ സ്വാതന്ത്ര്യം നാളെയുടെ നാളുകളിൽ ഇരിക്കും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരികയില്ല. സുവിശേഷത്തിന്റെ വാതിൽ അടയ്ക്കപ്പെടുകയാണ്. ഇവിടുത്തെ സുവിശേഷകന്മാരത് മനസ്സിലാക്കണം, ഇവിടുത്തെ വിശ്വാസികൾ മനസ്സിലാക്കണം, സുവിശേഷത്തിന്റെ വക്താക്കളായ അതിൽ മനസ്സിലാക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന സുവിശേഷത്തിന്റെ വാതിലുകൾ ക്രമബദ്ധമായി അടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ലോകത്തോട് പറയുവാൻ ഒരു സന്ദേശം, രാഷ്ട്രത്തോട് പറയുവാൻ ഒരു സന്ദേശം എനിക്ക് നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ഞാൻ വളരെ വേഗത്തിൽ കടന്നു പോകുന്നു. അടുത്തതായി അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതാ ഞാൻ മരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്. തന്റെ സഹോദരന്മാരോട് പറയാൻ ഒരു സന്ദേശം മാത്രമല്ല, മരണക്കിടക്കയിലും ഒരു സന്ദേശം. അദ്ദേഹം പറയുകയാണ്, എന്റെ പരദേശവാസം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്, ഇതാ ഞാൻ മരിക്കുന്നു. മനസ്സിലാക്കണം. അപ്പൊ യോസേ പറയുകയാണ്, ഞാനിവിടെ പരദേശിയാണ്, ഞാൻ നിങ്ങളിവിടെ പരദേശിയാണ്. നമ്മൾ പാടുമ്പോൾ പരദേശികളെ പാടും, പക്ഷേ ജീവിക്കുമ്പോൾ ഇവിടുത്തെ സ്ഥിരവാസികൾ നിലയിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. നാം ഒരുക്കുന്നതല്ല ഇവിടെ അവസാനത്തോടെ അനുഭവിച്ചു തീർക്കാൻ നമുക്ക് സാധിക്കുമെന്ന നമ്മുടെയൊക്കെ ചിന്താഗതികൾ കരുതലുകൾ, പക്ഷേ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ സാധിക്കുകയില്ല. ഒരു മനുഷ്യനെ ഇവിടെ താൻ സമ്പാദിച്ചു ഒന്നും ഇവിടെ സൂക്ഷിക്കാൻ സാധിക്കുകയില്ല. ഏത് മനുഷ്യനും അവസാനിച്ച് നടക്കുന്നത് ആരുടെ മണ്ണിലാണ് അത് നമുക്കറിയാമല്ലോ. സാധു കൊച്ചുഞ്ഞുപദേശി പാടി, വണ്ണം പെരുത്താലും മണ്ണിനിരയാകും കണ്ണിന്റെ ഭംഗിയോ മായമായ. അടുത്ത ലൈനത്തേക്ക് വിളിച്ചത്, കൊട്ടാരമായാലും വിട്ടേ മതിയാവൂ കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും, 10,000 നില പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കരണിച്ചെല്ലും. അദ്ദേഹം പാർത്തിരുന്ന വീട് മണ്ണുകൊണ്ട് ഉരുള കൊഴിക്കട്ട പോലെ ഉരുട്ടിയ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ഷെഡിലാണ്. ആ ഷെഡിൽ അദ്ദേഹം പാർക്കുമ്പോൾ 8,000-10,000 നിലയിലൊക്കെ പണിയുന്ന വീടുകളെ സംബന്ധിച്ച് ഉള്ള കാഴ്ച അദ്ദേഹത്തിന്റെ ഭാവനയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള കെട്ടിടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം പാടിയത്, 1,000 നിലയുണ്ടാക്കിയാൽ, 10,000 നിലയുണ്ടാക്കിയാൽ, വില കൂടിയ കാറുകൾ വാങ്ങിയാൽ, വസ്തുവകൾ സമ്പാദിച്ചാൽ, 50 ചുംബികളായി സൗധങ്ങളെ കെട്ടിപ്പടുത്താൽ, അതൊന്നും ഇവിടെ സുസ്ഥിരമായൊരു വാസത്തിനായി നമ്മെ കാത്തുകിടക്കുകയില്ല. ഇതെല്ലാം ഉപേക്ഷിച്ചൊരു ദിവസം ഞാൻ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടായി വരും. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഞാനിവിടെ പരദേശിയാണ്. 2, ഇവിടെ നിലനിൽക്കുന്ന യാതൊന്നുമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അന്നത്തെ പ്രാചീന കാലത്തെ ഉറപ്പുള്ള ഒരു രാജ്യമായിരുന്നു ഈജിപ്റ്റ്. ഉറപ്പുള്ള രാജ്യമായ ഈജിപ്തിൽ ഉറപ്പില്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യാതൊന്നും സ്ഥിരമായി ഉള്ളതല്ല, ഇതിനൊക്കെ ഒരു അവസാനമുണ്ട് എന്ന് വളരെ വസ്തുനിഷ്ഠമായി അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. 6, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തെ കുറിച്ച് ശുഭകരമായ പ്രത്യാശയുള്ളവനായിരുന്നു, പ്രതീക്ഷയുള്ളവനായിരുന്നു യോസേഫ്. ആ യോസേഫ് പറയുക, ഇതാ ഞാൻ മരിക്കുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ മരിച്ചാൽ എന്റെ ശവശരീരം, എന്റെ ഭൗമശരീരം ഈ മിസ്രയീമിൽ സംസ്കരിക്കരുത്, നിങ്ങൾ പോകുമ്പോൾ എന്റെ അസ്ഥിയെ കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് സഹോദരന്മാരെ കൊണ്ട് യോസേഫ് ഉടമ്പടി ചെയ്യിച്ചു എന്ന് വായിക്കുന്നു. തന്റെ ജീവിതത്തിലെ ഭാവിയെ കുറിച്ച് തികഞ്ഞ പ്രത്യാശയുള്ള, അതായത് മരണത്തിനപ്പുറമുള്ള സ്വന്തമായ വീടിനെ കുറിച്ച് തികഞ്ഞ പ്രത്യാശയുള്ള ഒരു വ്യക്തിയായിരുന്നു യോസേഫ്. ഞാൻ കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരിക്കല് ചിന്തകനായൊരു മനുഷ്യൻ, അദ്ദേഹം അല്പം ഒരാശ്വാസം തന്റെ മനസ്സിന് അന്വേഷിച്ച് അദ്ദേഹം ഒരു നിർജ്ജനമായ സ്ഥലത്ത് ചെന്ന് അദ്ദേഹം സായും സന്ധ്യാസമയത്ത് ഇരുന്നു. ആ നിർജ്ജന സ്ഥലം ഒരു ശവക്കോട്ടയായിരുന്നു. അവിടെയാകുമ്പോൾ നിതാന്തമായ നിശബ്ദതയുണ്ടല്ലോ, നിതാന്തമായ നിശബ്ദതയിൽ പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് ചായഞ്ഞിറങ്ങുന്ന സൂര്യന്റെ മനോഹരമായ കാഴ്ചയും കണ്ട് അദ്ദേഹം ആ ശവക്കല്ലിൽ ഇരിക്കുകയാണ്. പകലെ രാത്രിക്ക് വഴിമാറുന്നു, സായം സന്ധ്യയായി. കഷ്ടിച്ച ആളിനെ തിരിച്ചറിയാൻ കഴിയുന്ന ആ സായം സന്ധ്യയിൽ ഒരു 10, 14, 15 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഈ ശവക്കോട്ടയിൽ കൂടെ ഓരോ കല്ലറയെ കവച്ചു വെച്ച് അത് മുമ്പ് ഇദ്ദേഹം ഇരുന്ന സ്ഥലത്തോട് മുമ്പോട്ട് നടന്നെടുത്തു.
നടന്നിരുന്ന സമയത്ത് ഇത് അദ്ദേഹത്തിന്റെ ചിന്തയെ ഉണർത്തി. അദ്ദേഹം ആ പെൺകുട്ടിയെ വിളിച്ചു, മോളെ നീ എവിടെ പോവുകയാണ്? അവൾ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവൾ അദ്ദേഹം ചോദിച്ചു, നിനക്ക് ഈ സ്ഥലം ഏതാണെന്ന് അറിയത്തില്ലേ? അവൾ പറഞ്ഞു, എനിക്കറിയാതൊരു സെമിറ്ററിയാണ്, ഇത് ശവക്കല്ലറകളാണ്, മരിച്ചവരുടെ ശവക്കല്ലറകളാണ് കിടക്കുന്ന, നിനക്കറിയത്തില്ലേ? അവൾ പറഞ്ഞു, എനിക്കറിയാം. നിനക്ക് ഈ സ്ഥലത്തൂടെ ഈ സമയത്ത് പോകാൻ പേടിയില്ലേ? അവൾ പറഞ്ഞു, എനിക്ക് പേടിയില്ല. എന്താ കാണും? അങ്ങളെ തേണ്ട അങ്ങ് ദൂരമേ നോക്കുകയും വിദൂരതയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ദൂരെ അങ്ങ് കാണുന്നില്ലേ ഒരു ഇലക്ട്രിക് ബൾബ് കത്തിക്കിടക്കുന്നു, അതിന്റെ വീടിന്റെ മുൻവശത്തുള്ള ഒരു മാവിന്റെ കൊമ്പിലാണ്. ആ മാവിന്റെ കൊമ്പിൽ കത്തിപ്രകാശം നൽകുന്ന ഈ ഇലക്ട്രിക് ബൾബ് എന്റെ വീടിന്റെ മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മാവിൻ കൊമ്പിലാണ് കിടക്കുന്നത്. ഞാൻ ഈ ശവക്കലറകൾ ഒന്നൊന്നായി താണ്ടി ഈ സ്വയം സന്ധ്യയിൽ ഏകയായി യാത്ര ചെയ്ത് പോകുമ്പോൾ എന്നെ ശ്മശാനം ഭയപ്പെടുത്തുന്നില്ല. കാരണം ഈ ശ്മശാനത്തെ കുറുകെ കടന്ന് ഞാൻ അപ്പുറത്ത് ചെന്നാൽ എനിക്ക് സ്വന്തമായ ഒരു വീടുണ്ടെന്നുള്ള ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളോട്, ദൂരത്ത് കേൾക്കുന്ന രക്ഷിക്കപ്പെടാത്തവർ, പാപമോചനം പ്രാപിക്കാത്തവർ, മരണത്തിനപ്പുറമുള്ള സ്വന്തമായ വീടിനെ കുറിച്ച് പ്രത്യാശയില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മരണം നിന്നെ പിടികൂടിയാൽ, ഇന്ന് രാത്രി മരണത്തിന്റെ തണുത്തു വിളിച്ച കരാളകഷ്ടങ്ങൾ നിന്നെ സ്പർശിച്ചാൽ, അതായത് നിന്റെ ജീവൻ നിന്റെ ശരീരത്തെ പരിഗമിച്ച് തലങ്ങും വിലങ്ങുമായി നിന്റെ ശരീരം തറയിൽ കിടന്നാൽ, ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു, മരണം അൺഎക്സ്പെക്ടഡായ അതിഥിയായി നിന്റെ ജീവിതത്തെ സന്ദർശിച്ചാൽ, മരണത്തിന്റെ അപ്പുറത്തെ ശാശ്വതമായൊരു ഭവനം, സ്വന്തമായൊരു ഭവനം ഉണ്ടോ എന്ന് ഉറപ്പ് ഇവിടെ വെച്ചുണ്ടോ? ഇല്ല എങ്കിൽ ഇവിടെ ജീവിതം അവസാനിക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിരാശയിൽ അവസാനിക്കുകയാണ്. നരകത്തിനായി ഇവിടെ വെച്ച ജീവിതം അവസാനിക്കുകയാണ്. യോസേഫ് മരണത്തിന്റെ അപ്പുറത്തുള്ള വാഗ്ദത്തങ്ങളെ കുറിച്ച് പ്രത്യാശയുള്ളവനായിരുന്നു. മാത്രമല്ല തികഞ്ഞ പ്രത്യാശയിൽ മരിച്ച വ്യക്തിയായിരുന്നു. നാം വായിക്കുന്നത് യോസേഫിന്റെ ഭൗമശരീരം, യോസേഫ് മരിച്ചു, യോസേഫിന്റെ ഭൗമശരീരം അവൻ മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. കർത്താവ് യോസേഫ് പറഞ്ഞ പോലെ കാലയക്കർ മുന്നുണ്ട് നീങ്ങി. ദൈവം പിതാക്കന്മാരുടെ വാഗ്ദം ചെയ്ത ആ വാഗ്ദത്തിന്റെ നാളുകൾ അടുത്തു. പുറപ്പാട് ഉത്സവം 12-ാം അധ്യായത്തിന് 42-ാം വാക്യം, ദൈവം ഇസ്രയേൽ മക്കളെ മിസ്രയീമിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ദൈവം പിതാക്കന്മാരുടെ വാഗ്ദത്തം ചെയ്ത പ്രകാരം മിസ്രയീമിൽ ഇസ്രയേൽ ജനം കഴിച്ച 430 സംവത്സരം തികച്ച ആ രാത്രിയിൽ ഇസ്രായേലെല്ലാം ഗണഗണമായി മിസ്രായേം വിട്ട് പുറപ്പെട്ടു. പുറപ്പെട്ടു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജനത മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. ചെങ്കടൽ കടന്ന് പാറാൻ മരുഭൂമിയിലേക്ക് പ്രവേശിച്ച് മരുഭൂമിയിലൂടെ ദീർഘമായ 40 വർഷക്കാലത്തെ യാത്രയിൽ, ആ യാത്രയിൽ ഈ ജനം മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ അവർ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു സാധനമുണ്ട്. അത് യോസേഫിന്റെ അസ്ഥിഭഞ്ജരങ്ങൾ അടക്കപ്പെട്ടിരിക്കുന്ന ഒരു പെട്ടിയാണ്, ഒരു ശവപ്പെട്ടിയാണ്. ഓരോ ഇസ്രായേലിനും ഈ ശവപ്പെട്ടിയും, ഇസ്രായേലിൽ കുറെ കാലം ഇതിരുന്നു, അത് കഴിഞ്ഞ് യാത്ര പുറപ്പെട്ടു. ഓരോ ഇസ്രായേലിനും ഈ ശവപ്പെട്ടിയുമായി യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ അവർക്ക് പ്രത്യാശയുണ്ട്. അതായത് പിതാക്കന്മാരോട് ദൈവം വാഗ്ദം ചെയ്ത വാഗ്ദത്ത ദേശത്ത് ദൈവം ഞങ്ങളെ എത്തിക്കും. ആ വാഗ്ദേശത്ത് എത്തിക്കുമ്പോൾ അവിടെ നിങ്ങൾ എന്റെ ഈ ശവം സംസ്കരിക്കണം. അതാണ് യോസേഫ് പറഞ്ഞ് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചിരുന്നത്. നാം വായിക്കുന്നു, അങ്ങനെ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തു ശെക്കേം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ വന്നപ്പോൾ ശെക്കേമിൽ യാക്കോബ് വിലയ്ക്ക് വാങ്ങിയൊരു ശ്മശാന ഭൂമിയിൽ യോസേഫിന്റെ ഭൂമിശരിയും ആ അസ്ഥിപഞ്ജനങ്ങളെ അവിടെ സംസ്കരിച്ചു എന്ന് വായിക്കുന്നുണ്ട്. ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഈ ഇങ്ങനെയൊക്കെ യോസേഫ് തീരുമാനിച്ചു. അതായത് ദൈവത്തെ ജീവിതത്തിന്റെ കേന്ദ്ര വിഷയമാക്കിക്കൊണ്ട്, ജീവിതത്തിലെ ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട്, അതുപോലെ ജീവിത യാഥാർത്ഥ്യങ്ങളെ, ജീവിതത്തിന്റെ പരീക്ഷകളെ ഏറ്റുമുട്ടിക്കൊണ്ട് ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഓട്ടം നന്നായി അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ യാത്ര ചെയ്ത ഈ യോസേഫ് തന്റെ ജീവിതത്തിലെ കർത്താവിനായി ജീവിതം സമർപ്പിച്ച് മിസ്രയീമിൽ അവനെ ഒരു ലൈഫ് വേണ്ട, മിസ്രയീമിൽ ഒരു ശവസംസ്കാരം വേണ്ട, മിസ്രയീമിൽ അന്ത്യം വേണ്ട, ഒരു അന്ത്യനിദ്ര എന്ന് വേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ട് സംഭവിച്ച നഷ്ടങ്ങൾ 3. 1, ഒരു വലിയ പിരമിഡ് അവന്റെ ശവകുടീരത്തിന് മുകളിൽ ഉയർത്തപ്പെടമായിരുന്നു, അത് ഉയർത്തപ്പെട്ടില്ല. 2, ഒരു വലിയ സ്മാരകം അവിടെ പണിയപ്പെടാമായിരുന്നു, ഒരു സ്മാരകം അവിടെ പണിയപ്പെടില്ല. ഇന്നും അനേക സന്ദർശകർ യോസേഫിന്റെ ശവകുടീരം മിസ്രയീമിൽ സന്ദർശിക്കുമായിരുന്നു. അതിനുള്ള സാവകാശമില്ലാതെയായി. അവൻ പറഞ്ഞു, പിതാക്കന്മാരുടെ വാഗ്ദത്തം ചെയ്ത നമ്മുടെ ദൈവം നിങ്ങളെ വീണ്ടെടുക്കും. അതായത് അവൻ പ്രത്യക്ഷനാകും, നിങ്ങളെ വിടുവിക്കും, നിങ്ങൾ മിസ്രയീം വിട്ട് പുറപ്പെട്ടു പോകും, നിങ്ങൾ യാത്ര ചെയ്യും, വാഗ്ദദേശമായ കനാൻ ദേശത്ത് എത്തിച്ചേരും. എന്നെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. ജീവിത അവസാനം നന്നായി ഓടി അവസാനിപ്പിച്ച വ്യക്തി പ്രഭാവമായിരുന്നു യോസേഫ്. അതിനവനെ സഹായിച്ചത് ജീവിതത്തിന്റെ ഓട്ടം നന്നായി ഓടുവാൻ അവനിടയായതുള്ളതാണ്. അതിന്റെ ആത്യന്തികമായ പ്രേരണശക്തി എന്ന് പറയുന്നത് ദൈവത്താൽ കേന്ദ്രീകൃതമായ ദൈവകേന്ദ്രീകൃതമായ ജീവിതം ആരംഭിച്ചു.
ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതത്തോടെയും ജീവിച്ചു, ദൈവത്തെ പ്രസാദിപ്പിച്ചു, ദൈവത്തെ നോക്കി, ദൈവത്തിന്റെ മുഖം നോക്കി പ്രത്യാശയിൽ അവൻ മരിച്ചു. നമ്മെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്ന അങ്ങനെയാണ്. ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം എനിക്ക് നിങ്ങൾക്കുമുണ്ടെങ്കിൽ പ്രത്യാശയിൽ മരിക്കുവാൻ നമുക്ക് സാധിക്കും. ഇല്ല, ദൈവത്തെ ജീവിതത്തിന്റെ കേന്ദ്രമായി കണക്കാക്കാൻ കഴിയാതെ ജീവിക്കുന്നുവെങ്കിൽ പ്രത്യാശയില്ലാത്ത ഒരു ജീവിതം നാം ജീവിക്കും. നിത്യ നരകത്തിന്റെ ബലിയാടികളായി നാം എഴുതിത്തള്ളപ്പെടും. ആശയറ്റ നിരാശജനീയമാകുന്ന അനന്ത നിത്യ നരകത്തിലേക്ക് മനുഷ്യൻ കൈവിടപ്പെടും. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, വിവരിക്കുവാൻ ഈ നിർവാഹമില്ല. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ട ദൈവജനത്തോടായി ഒരു വാക്യം പറയട്ടെ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വീണ്ടെടുപ്പിന്റെ സമയം സമാഗതമായിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ തെസ്സലോനിക്കർ എഴുതിയ ഒന്നാം ലേഖനം 4:16 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, കർത്താവ് പ്രധാന ഗംഭീരനാഥത്തോടും പ്രധാന ദൈവത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗൗരവത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് വെച്ച് ആകാശമേഖങ്ങൾ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനൂടെ ആയിരിക്കും. മിസ്രയീം മിസ്രയീം പുറപ്പെട്ട് 40 വർഷക്കാലം യാത്ര ചെയ്ത് മരുഭൂമിയിൽ കൂടെ ചുറ്റിക്കറങ്ങി 40 വർഷക്കാലം യാത്ര ചെയ്ത ആ 40 സമ്മരസത്തിന്റെ അന്ത്യത്തിൽ യോശുവ മുഖാന്തരം ദൈവ ഇസ്രായേലിനോട് പറഞ്ഞു, ഇസ്രായേലേ നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി. കഴിഞ്ഞ 2000 വർഷങ്ങളായി കാലാകാലങ്ങളായി കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട് ആത്മരക്ഷ പ്രാപിച്ച് പാപങ്ങളുടെ മോചനം പ്രാപിച്ച് നിത്യജീവന്റെ ഭാഗങ്ങളായി മാറിയ ദൈവവിശ്വാസികളെ, ക്രിസ്തുവിശ്വാസികളെ, നമ്മുടെ വീണ്ടെടുപ്പിന് നാളുകൾ ഏറ്റവും സമാഗതമായിരിക്കുന്നു. അവൻ ആകാശത്തിന്റെ 6 വരുവാനുള്ള സമയം സമാഗതമായിരിക്കുന്നു. അതെത്രയും വേഗം സംഭവിക്കും. ലോക സംഭവവികാസങ്ങൾ, ആധുനിക ലോക സംഭവവികാസങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയുടെ മാറ്റലികൾ വിളംബരം ചെയ്യുന്നു. അവനെ എതിരേൽപ്പാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് രാത്രിയിൽ എന്നെ കേട്ട ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ടവന് കർത്താവായ യേശുവിനെ രക്ഷിതാവായും കർത്താവായും സ്വീകരിക്കാതെ, കർത്താവിനെ വരമെങ്കിൽ എടുക്കപ്പെടുവാൻ കഴിയാതെ, പാപമോചനം പ്രാപിക്കാതെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ വീണ്ടെടുപ്പിന്റെ ദിവസമായി പരിണമിക്കട്ടെ. കർത്താവിനെ വരമെങ്കിൽ സ്നേഹിത നീ എടുക്കപ്പെടുമോ അതോ കൈവിടപ്പെടുമോ? ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കുക. വിശ്വാസികളെ, നമ്മുടെ വീണ്ടെടുപ്പിന്റെ ദിവസങ്ങൾ, നാഴികകൾ ഏറ്റവും സമഗ്രമായിരിക്കുകയാണ്. ഉയർന്ന നിലയെ പൊക്കി നമ്മുടെ കർത്താവിന്റെ കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ കർത്താവിന്റെ പ്രത്യാഗമനത്തെ ദൂരവേ വീക്ഷിച്ചുകൊണ്ട് ശിഷ്ടമുള്ള ആയുസ്സും നമുക്ക് പ്രത്യാശയോടും ധൈര്യത്തോടും കൂടെ ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ജീവിതയോട്ടം നന്നായി അവസാനിപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹായോഗത്തിലേക്ക് എന്നെ വിളിച്ച് 2 ദിവസം എന്നെ കൊണ്ട് വചനശൂക്ഷ ചെയ്യിപ്പാൻ മനസ്സ് കാണിച്ച പരുത്തുപാറ ബ്രദറൻ അസംബ്ലിയോടും സഭയിലെ ചുമതലപ്പെട്ട സൗര സഹോദരന്മാരുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണമേ, നഷ്ടപ്പെട്ട ജീവിതദിവസങ്ങളെ വീണ്ടെടുക്കുവാൻ ഇനി ഒരിക്കലും സമയം ലഭിച്ചത് വരികയില്ല. ആകയാൽ സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവാൻ ഒരു പ്രാവശ്യം കൂടെ ബുദ്ധിയുപദേശം നൽകിക്കൊണ്ട് ഞാൻ രേവാക്കൾ വിരമിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിലും അവിടുത്തെ ശക്തിയേറിയ വചനം ഞങ്ങളെ അറിയിച്ചതിനായി നന്ദിയോട് സ്തോത്രം. ജീവിതയോട്ടം നന്നായി അവസാനിപ്പിക്കുക എന്നുള്ള ശീർഷകത്തിൽ ദൈവത്തിനു ദാസനായ യോസേഫിനുള്ള ബന്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ എപ്രകാരം ഞങ്ങൾക്ക് ഈ ജീവിതത്തിന്റെ പ്രയാണം പ്രത്യാശയിൽ അവസാനിപ്പിക്കാൻ സാധിക്കും എന്ന് ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അറിയിച്ചതിനായി നന്ദിയോട് സ്തോത്രം. ഈ വചനത്തിന് ദൂതസഭിച്ച ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഇതുവരെയും പാപമോചനം പ്രാപിക്കാത്തവരായി, രക്ഷാനിർണയം പ്രാപിക്കാത്തവരായി, വരുവാനുള്ള നിത്യതയെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരായി, ആശയറ്റവരായി, നിരാശിതരായി ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരുടെ വീണ്ടെടുപ്പിന്റെ രാത്രിയായി, ജീവിതത്തിൽ പ്രത്യാശയുടെ രാത്രിയായി, കർത്താവ് നിത്യജീവന്റെ രാത്രിയായി പരിണമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളായ ഞങ്ങളുടെ എല്ലാ ദൈവമക്കളെയും ഈ രാത്രി പ്രത്യാശയുടെ തുറമുഖത്തിനായി കാത്തിരിക്കുന്ന അവിടുത്തെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇസ്രായേലേ നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നു മതി എന്നുള്ള സ്വർഗീയ പ്രഖ്യാപനം ഞങ്ങൾ കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകൾ കാതോർക്കുന്നു. അത് എത്രയും വേഗം സംഭവിക്കുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും കർത്താവിന്റെ പ്രത്യാഗമനത്തിനായി പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഈ പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആത്മാവിന് ഒരു നങ്കൂരമായി അവിടെ നൽകി ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് തിരുതാപ്പിന് സ്തോത്രം. ഈ 2 ദിവസങ്ങളിലും അടിയങ്ങളെ കൂട്ടിവരുത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ശുശ്രൂഷയ്ക്കായി അവിടെ വിലപ്പെടുത്തിയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പാട്ടുകൾ പാടുവാൻ ദാസന്മാരെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം.
സ്തോത്രം, നിന്റെ ജനത്തെ കൂട്ടി വരുന്നതിനായി സ്തോത്രം, അനുകൂലമായ സാഹചര്യങ്ങളും കാലാവസ്ഥയും തന്നതിനായി സ്തോത്രം. തുടർന്ന ദിവസങ്ങളിൽ ഇവിടെ സംസാരിക്കപ്പെടുന്ന ദൈവത്തിന് ദൂതനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിദാസൻ കനകരാജനെയും കർത്താവിദാസൻ തോംസന്റെ തോംസനെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതിശക്തമായ നിലയിൽ സുവിശേഷത്തിന്റെ ദൈവമായ ദൂത് ദൈവവചനത്തിന്റെ ശക്തിയോട് സംസാരിക്കുവാൻ നരദാസന്മാരെ പ്രത്യേകമായി പരിശുദ്ധാത്മാവിനാൽ പ്രബുദ്ധരാക്കണമെന്ന് എന്ന് രാത്രി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച കർത്താവിന്റെ സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങൾ ലഭിച്ച ആശ്വാസത്തോടും സമാധാനത്തും കൂടെ ഞങ്ങൾ ഇപ്പോൾ പിരിഞ്ഞു പോകുന്നു. പിരിയാത്ത സ്നേഹവും സമാധാനവും ഞങ്ങളോടുകൂടെ ഉണ്ടാകണമേ. ഇനി ഞങ്ങൾ ഒന്നിച്ചുകൂടി വരുവോളം കൃപയുടെ ശരകിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ഞങ്ങൾക്കായി ജീവനെ തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴി നടത്ത പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും കൂട്ടായ്മയും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കേൾപ്പിക്കപ്പെട്ട ദൈവത്തോടും ഭൂതലത്തിൽ എവിടെയുള്ള സകല ശുദ്ധിമാന്മാരും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.